ഹായ്, അരുൺ ജോഷിയാണ്. നമ്മുടെ മായയുടെ ഓട്ടോഡെസ്ക് മായയുടെ മൂന്നാമത്തെ ക്ലാസ്സാണ് ഇന്ന്. ഇന്ന് നമുക്ക് കുറച്ച് ടൂളുകൾ പഠിക്കാം. ടൂളുകൾ മാത്രമല്ല, നമ്മൾ ഇന്ന് മുതലാണ് സിസ്റ്റമാറ്റിക്കായിട്ട് എക്സസൈസ് ചെയ്തു പോകുന്നത്. അതായത് ഓരോ വർക്കുകൾ കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്തു പോകുന്നത് ഇന്ന് മുതലാണ്. നമ്മൾ രണ്ട് ക്ലാസ് കഴിഞ്ഞെങ്കിലും അതിനകത്തൊക്കെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. രണ്ടല്ല, എനിക്ക് തോന്നുന്നു മൂന്ന് ക്ലാസ് എന്തോ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് വർക്ക് ചെയ്തു പോകുന്നത് ഇന്ന് മുതലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ ഏത് വർക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിലും ആദ്യം നമ്മൾ ഒരു പ്രോജക്റ്റ് ഫയൽ സെറ്റ് ചെയ്യണം. പ്രോജക്റ്റ് ഫയൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെയും വർക്ക് ചെയ്യും, ഇതിനകത്ത് എടുക്കും, അതായത് നമ്മുടെ സിസ്റ്റത്തിൽ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്തതിന് ശേഷം ഗ്രിഡിനകത്ത് വർക്ക് ചെയ്ത് തുടങ്ങും. എന്നിട്ട് നമ്മൾ ഫയലിനകത്ത് സേവ് സീൻ കൊടുക്കും. ഇങ്ങനെയാണ് നമ്മൾ സേവ് ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ, ഇനി അങ്ങനെയല്ല, ആദ്യമേ നമ്മളൊരു പ്രോജക്റ്റ് അങ്ങ് സെറ്റ് ചെയ്തിടണം. ഫയൽ എടുക്കുക, ഫയലിനകത്ത് പ്രോജക്റ്റ് വിൻഡോ. പ്രോജക്റ്റ് വിൻഡോയ്ക്കകത്ത് കറണ്ട് പ്രോജക്റ്റ് ഡീഫോൾട്ട് എന്ന് പറഞ്ഞ് കാണിക്കും. ന്യൂ എടുക്കുക. ന്യൂ എടുത്തതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്ക് എന്താണോ അതങ്ങ് ടൈപ്പ് ചെയ്യുക. ഞാൻ ഇന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കൊരു ചെറിയ വുഡൻ ഹൗസ്, ഒരു വീട്, സിമ്പിളായിട്ടൊരു വീട് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഹോം ഡിസൈനാണ്. അപ്പോൾ ഞാൻ ഹോം എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തു. ഹോം എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തു, ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത് ബ്രൗസ് ചെയ്ത് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഈ ഫോൾഡറിനകത്ത് ക്ലിക്ക് ചെയ്ത് ഞാൻ മൈ കമ്പ്യൂട്ടറിനകത്ത് ഡിക്കകത്ത് മായ ഫയൽസിനകത്ത് മായ ക്ലാസ് 2 എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഫോൾഡർ ഇട്ടിട്ടുണ്ട്. അതിനകത്താണ് സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡയറക്ടറി ഞാൻ സെലക്ട് ചെയ്തു, സെലക്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഡിക്കകത്ത് മായ ഫയൽസിനകത്ത് 2 മായ ക്ലാസ് എന്ന് പറയുന്ന ഒരു ഫോൾഡറിനകത്ത്, ഹോം എന്ന് പറയുന്ന ഒരു ഫോൾഡറിനകത്താണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ പ്രോജക്റ്റ് സെറ്റ് ചെയ്യുന്നത്. ഈ താഴേക്ക് സീൻ, ടെംപ്ലേറ്റ്സ്, ഇമേജ്, ഇങ്ങനെ കുറച്ച് ഫോൾഡേഴ്സ് ഉണ്ട്. ഈ ഫോൾഡേഴ്സിൻ്റെ ഡെസ്റ്റിനേഷൻ ഫോൾഡർ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതായത് ഒരു പ്രോജക്റ്റിനകത്ത് ആവശ്യമായിട്ടുള്ള കുറച്ച് സബ് ഫോൾഡേഴ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അക്സെപ്റ്റ് കൊടുക്കുക. അക്സെപ്റ്റ് കൊടുത്തു. അക്സെപ്റ്റ് കൊടുത്തിട്ട് കഴിഞ്ഞില്ല, ഈ സീനിനെ, നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മായയുടെ സീനിനെ അതിനകത്തേക്ക് സേവ് ചെയ്യുക, ആ പ്രോജക്റ്റിനകത്തേക്ക് ചെയ്യുക, സേവ് ചെയ്യുക. അപ്പോൾ ഫയൽ എടുക്കുക, സേവ് സീൻ അസ് കൊടുക്കുക. സേവ് സീൻ അസ് കൊടുത്തതിന് ശേഷം മിക്കവാറും ആ ഒരു ഡയറക്ടറി ആയിരിക്കും കാണിക്കുന്നത്. ഡിക്കകത്ത് മായ ഫയലിനകത്ത് 2 മായ ക്ലാസ് 2 2 മായ ക്ലാസ്, ഹോം, അതിനകത്ത് സീൻസ് എന്ന് പറയുന്ന ഒരു ഫോൾഡറിനകത്തേക്കാണ് ഇത് സേവ് ആവുന്നത്. അപ്പം ഞാൻ പ്രോജക്റ്റിന് എന്ത് പേരാണോ കൊടുത്തത്, ഹോം എന്നല്ലേ കൊടുത്തത്, അതേ പേര് തന്നെ ഇവിടെയും കൊടുക്കുക. HOME ഹോം എന്ന് പറഞ്ഞിട്ട് കൊടുത്തു, സേവ് കൊടുക്കുവാണ്. ഓക്കെ, സേവ് കൊടുത്തു. ഇനി നമുക്കിതങ്ങ് ക്ലോസ് ചെയ്ത് നോക്കാം. ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഏതാണ്, നമ്മൾ ഡിക്കകത്ത് കാണുന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അപ്പം ഞാൻ മൈ കമ്പ്യൂട്ടർ എടുത്തു, ഡി ഓപ്പൺ ചെയ്തു. മായ ഫയൽസ് എടുത്തതിന് ശേഷം ക്ലാസ് 2 ഓപ്പൺ ചെയ്യുവാണ്. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും നമ്മുടെ ഒരു പ്രോജക്റ്റ് ഫയൽ കാണിക്കുന്നത്. ഓക്കെ, ഈ പ്രോജക്റ്റ് ഫയൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കുറേയധികം ഫോൾഡേഴ്സ് ഉണ്ടല്ലേ. അതായത് ഈ ഓരോ ഫോൾഡേഴ്സും നമുക്ക് ആവശ്യമുണ്ട്, പക്ഷേ തുടക്കത്തിലല്ല, ഇപ്പോൾ അല്ല, നമുക്ക് ആവശ്യമുണ്ട്. അതായത് നമുക്ക് ഇമേജ് റെഫറൻസിന് വേണ്ടിയിട്ട് കുറച്ച് ഇമേജസ് ഒക്കെ എടുക്കും അല്ലേ. ഇപ്പോൾ ഒരു വീട് നമുക്ക് നോക്കി ചെയ്യണം, ഒരു വീടിൻ്റെ പ്ലാൻ നമുക്ക് നോക്കി ചെയ്യണം, അല്ലെങ്കിൽ ഒന്ന് രണ്ട് വീടുകളുടെ പ്ലാൻ എടുത്തതിന് ശേഷം അതിൽ നിന്ന് നമുക്കൊരു ഡിസൈൻ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, റെഫറൻസിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഇമേജുകളെല്ലാം നമ്മൾ സേവ് ചെയ്തിടുന്നത് സോഴ്സ് ഇമേജിനകത്താണ്, ഇതിനകത്ത് സേവ് ചെയ്തിടണം. മനസ്സിലായില്ലേ? ഒരു നമ്മൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ പലയിടത്തും പോയി നമുക്ക് തപ്പേണ്ടതായിട്ട് വരരുത് പിന്നീട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ റെഫറൻസ്, എടുക്കുന്ന ഇമേജസ്, ഇതിനാവശ്യമായിട്ട് എടുക്കുന്ന ഇമേജ് ആയാലും വീഡിയോ ആയാലും ഓഡിയോ ആയാലും എല്ലാം നമ്മൾ സേവ് ചെയ്യുന്നത് എന്ന് പറയുന്നത് സോഴ്സ് ഇമേജിലും പിന്നെ നമ്മുടെ മൂവിക്കകത്തും ഒക്കെയാണ് നമ്മൾ സേവ് ചെയ്യേണ്ടുന്നത്. ഇതിനകത്ത് സീൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ട് കേട്ടോ, സീൻസ്. ഈ സീൻസിനകത്താണ് നമ്മുടെ വർക്ക് ഫയൽ കിടക്കുന്നത്. ക്ലിയർ ആയല്ലോ? നമ്മൾ പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ വർക്ക് സ്പേസ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കിടപ്പുണ്ട്, മായയുടെ ഒരു ഐക്കൺ പോലെ തോന്നും, പക്ഷെ അതല്ല. നമ്മൾ വർക്ക് ചെയ്യുന്ന ഫയൽ കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീൻസിനകത്ത് ഹോം എന്ന് പറഞ്ഞിട്ട് കിടപ്പുണ്ട് കേട്ടോ. അതങ്ങ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഇന്ന് നമ്മൾ വീട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ വീടിൻ്റെ ഡിസൈൻ നമ്മൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ഇന്ന് ചെയ്ത് തീരാൻ പറ്റിയില്ല, ആ വീട് ഇന്ന് ചെയ്ത് തീരാൻ പറ്റിയില്ലെങ്കിൽ ജസ്റ്റ് കൺട്രോൾ എസ് അടിച്ച് സേവ് ചെയ്യുക. ഇനി സേവ് സീനസ് കൊടുക്കേണ്ട കാര്യമില്ല, വെറുതെ കൺട്രോൾ എസ് അടിച്ച് സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് നാളെ വന്ന്
വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. നാളെ വീണ്ടും വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്താൽ മതി, ആ പ്രോജക്റ്റ് ഫയൽ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിനകത്തുള്ള സീൻ ഫോൾഡർ ഓപ്പൺ ചെയ്ത് അതിനകത്ത് നിന്ന് നമ്മുടെ വർക്ക് ഫയൽ ഓപ്പൺ ചെയ്ത് നമ്മൾ വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്താൽ മതി. ക്ലിയർ ആയില്ലേ? അപ്പോൾ എല്ലാം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ വേണം ഇനി മുതൽ പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോജക്റ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. പ്രോജക്റ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ ചെയ്യാനുള്ളത്, നമുക്ക് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇമേജ് നോക്കണം. അപ്പോൾ ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇമേജ് സേവ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്, അതാ ഇവിടെ ഞാൻ പുറത്താണ് സേവ് ചെയ്തിട്ടിരിക്കുന്നത്. ഇതിനെ നമുക്ക് എവിടെ കൊണ്ടുപോകണം, ഇതിനെ കട്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് കൊടുത്ത് കട്ട് കൊടുത്തു. കട്ട് കൊടുത്തതിന് ശേഷം ഹോമിനകത്ത് സോഴ്സ് ഇമേജ് ഇല്ലേ, ആ റെഫറൻസിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഇമേജ് സോഴ്സ് ഇമേജിനകത്ത് ഇടുന്നതെന്ന് പറഞ്ഞായിരുന്നു അല്ലേ, അതിനകത്ത് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതിനകത്താണ് നമ്മുടെ വർക്ക് ഫയൽ അല്ല വർക്ക് ചെയ്യാനായിട്ടുള്ള റെഫറൻസ് കിടക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുക. വളരെ ചെറിയൊരു ഇമേജാണ് റെഫറൻസിന് വേണ്ടിയിട്ട് എടുത്തത്, വളരെ ചെറിയൊരു ഇമേജാണ്. അപ്പോൾ ഇതിനെ തന്നെ ഒന്ന് സൂം ചെയ്ത് കണ്ടോ, വീട് നോക്കുമ്പോൾ നമുക്കറിയാം ചരിഞ്ഞ മേൽക്കൂരയാണ് വരുന്നത്, ചരിഞ്ഞ മേൽക്കൂരയാണ് വരുന്നത്, അതിനകത്ത് ഓടാണ് ഇട്ടിരിക്കുന്നത്. ഈ ഓട് ഓടാണ് ഇട്ടിരിക്കുന്നത്, മുകളിലൊരു വെന്റിലേഷൻ ഉണ്ട്, ആ വെന്റിലേഷൻ ഗ്ലാസ് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ട് നിലയായിരിക്കും അല്ലേ, മുകളിലൊരു തട്ട് കൂടെ കാണാൻ സാധ്യതയുണ്ട് അല്ലേ, താഴെ റൂമുകളും മുകളിൽ ഒരു തട്ടും കൂടെ കാണാൻ സാധ്യതയുണ്ട് അല്ല, അതുകൊണ്ടല്ലേ ഇവിടെ ഒരു വെന്റിലേഷൻ കൊടുത്തിരിക്കുന്നത്. ഇല്ല, ഇനി ചിലപ്പോൾ ഒരു തട്ട് കാണാൻ സാധ്യതയില്ലെങ്കിൽ അതൊരു എന്താണ് നമുക്ക് ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഇത് ഒരു 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 ഓപ്പണിങ്ങും ആവാം, ഒരു ഗ്ലാസ്സാണ് ഇട്ടിരിക്കുന്നത്. എന്തായാലും ഒരു രണ്ട് പാളിയാണ് എനിക്ക് തോന്നുന്നത്, സ്ലൈഡിങ് ആണെന്ന് അത് തോന്നുന്നത്. പിന്നെ ഒരു ചിമ്മിനിയുടെ ഭാഗമുണ്ട്, രണ്ട് ജനാലയുണ്ട്, ആ രണ്ട് ജനാലയിൽ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഗ്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ഗ്ലാസ് ഇടാം, ഡോർ വേണമെന്നുണ്ടെങ്കിൽ ഡോർ ഇടാം, അത് നമ്മുടെ ഇഷ്ടമാണ്. ഫ്രണ്ടിലൊരു വാതിലുണ്ട്, അവിടെ ഒരു ഫൗണ്ടേഷനിൽ ഒരു രണ്ട് പടി, അതായത് പൊക്കം കുറഞ്ഞ രണ്ട് പടിയുണ്ട്. പിന്നെ ഇവിടെ ഒരു പൈപ്പ് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഡീറ്റെയിലിൻ്റെ ഭാഗമാണ്, ഈ പൈപ്പും കാര്യങ്ങളൊക്കെ ആ വീടിൻ്റെ ഡീറ്റെയിലിൻ്റെ ഭാഗമാണ്. ഇപ്പം നമുക്ക് ആ സ്ട്രക്ചർ എങ്ങനെ ചെയ്യാം, അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള സ്ട്രക്ചർ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇത് ഫ്രണ്ട് നോക്കുമ്പോഴത്തേക്ക് വീതി കൂടുതലാണ് അല്ലേ, വീതി കൂടുതൽ, ഉള്ളിലോട്ട് ഡെപ്ത് കുറവാണ് അല്ലേ, ഉള്ളിലോട്ട് ഡെപ്ത് കുറവാണ്. അപ്പോൾ ഇവിടെ വീതി കൂടുതലും ഡെപ്ത് കുറഞ്ഞതുമായിട്ടുള്ള ഒരു വീടാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഓക്കെ, നമുക്ക് വീട് രണ്ട് രീതിയിൽ വരയ്ക്കാം. ഇപ്പോൾ ഇത് ഞാൻ മിനിമൈസ് ചെയ്തിട്ടു, ഇതങ്ങ് ക്ലോസ് ചെയ്തേക്കാം. ഇതാണ് നമ്മുടെ ഗ്രിഡ്, ഗ്രിഡിൻ്റെ ബോക്സ് നോക്ക്, ഫ്രണ്ട് എങ്ങോട്ടാണ് കിടക്കുന്നത്, നമ്മളെ ഫേസ് ചെയ്താണ് ഇതിൻ്റെ ഫ്രണ്ട് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ജനാലയും വാതിലൊക്കെ ഇങ്ങോട്ടായിരിക്കും വരേണ്ടത്, ഫ്രണ്ടിലോട്ടാണ് വരേണ്ടത്. അതായത് നമ്മൾ ഇങ്ങനെ ചരിച്ചിട്ട് ചെയ്ത് കളയരുതെന്നാണ് ഉദ്ദേശിച്ചത്. ഇത് ഇങ്ങനെ നമ്മൾ ചരിച്ചിട്ടിട്ട് ഇവിടെ വാതിലും ജനലും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് റൈറ്റ് സൈഡിലോട്ട് വരും, നമ്മുടെ സീൻ എടുക്കുന്ന സമയത്ത് ഇത് റൈറ്റ് സൈഡിലോട്ടായിപ്പോകും. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രിഡിനെ ഇങ്ങനെയാക്കി ഈ ഫ്രണ്ട് വ്യൂ നമ്മുടെ നേർക്കാക്കിയിട്ടതിന് ശേഷം ആണ് വർക്ക് ചെയ്ത് തുടങ്ങാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വീട് രണ്ട് രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. ഞാനൊരു ബോക്സ് എടുത്ത് വരയ്ക്കുവാണ്, ഒരു ബോക്സ് എടുത്ത് ഓക്കെ ആ വീടിൻ്റെ ഒരു സ്ട്രക്ചർ ഞാൻ ചെയ്യുവാണ്. ഞാൻ പറഞ്ഞായിരുന്നു നീളം കൂടുതലും ഫ്രണ്ടിൽ നീളം കൂടുതലും, ഓക്കെ ഇങ്ങനെ നീളം കൂടുതലും വീതി കുറവും ഉള്ള ഒരു ഒരു സ്ട്രക്ചറാണെന്ന് പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ വീടിൻ്റെ ഒരു ഹൈറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്തു. ഓക്കെ, ഓക്കെ ഞാൻ ഇങ്ങനെയാണ് വരച്ച് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു ടൂൾ, ഷിഫ്റ്റ് പിടിച്ച്, അതായത് നമ്മൾ ഈ ബോക്സിൽ നമ്മൾ ഈ ബോക്സ് വരച്ച് വയ്ക്കുന്ന ഒബ്ജക്റ്റിൽ സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് കൊടുക്കുമ്പോഴത്തേക്ക് പല മോഡുകളുണ്ടെന്ന് പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഈ പല മോഡുകൾ നമ്മൾ നോക്കിയായിരുന്നു. ഈ പച്ച കളറിൽ സെലക്ട് ആയിരിക്കുവാണെന്നുണ്ടെങ്കിൽ ഒബ്ജക്ട് മോഡാണ്. എഡ്ജ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കോർണറിലുള്ള ലൈനുകൾ സെലക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞായിരുന്നു. വെർട്ടെക്സ് എടുത്തു കഴിഞ്ഞാൽ കോർണറിലുള്ള ആ ഡോട്ടുകൾ സെലക്ട് ചെയ്യാൻ പറ്റും, അതിൻ്റെ പേര് വെർട്ടെക്സ് എന്നാണ്, വെർട്ടെക്സ് സെലക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ എന്താണ് ഫേസ് എടുത്ത് കഴിഞ്ഞാൽ വശങ്ങൾ സെലക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞായിരുന്നു, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ആകും കേട്ടോ, അപ്പോൾ വശങ്ങൾ സെലക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞായിരുന്നു. ഇതിനെ നമുക്ക് മൂവും റൊട്ടേറ്റും ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ എന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. നമുക്ക് കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ കഴിഞ്ഞ ക്ലാസ് പോയി ഒന്ന് കണ്ടിട്ട് വരിക, അതിനുശേഷം ഇത് ചെയ്യുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് പറയില്ല, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പറയില്ല, ഞാൻ ജസ്റ്റ് ചെയ്ത് പോവുകയുള്ളൂ. അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ഒരാളിന് മനസ്സിലാവില്ല, അപ്പോൾ അവർ ആദ്യത്തെ വീഡിയോ പോയി കണ്ടിട്ട് വരുന്നതായിരിക്കും നല്ലത്.
ഓക്കെ. ഇപ്പോൾ ഈ ബോക്സിന്റെ കറക്റ്റ് സെന്റർ ഏതാണ്? ആ ഈ ഭാഗമാണ് അല്ലെ, ഈ ഒരു ലൈൻ നിൽക്കുന്ന ഈ ഒരു ഭാഗമാണ് അതിന്റെ കറക്റ്റ് സെന്റർ. നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. ഇനി ഈ ഒരു വ്യൂവിനെ, അല്ലെങ്കിൽ നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കാണാൻ പറ്റുന്ന ഈ ഒരു വ്യൂവിനെ നമ്മൾ പെർസ്പെക്റ്റീവ് വ്യൂ എന്നാണ് പറയുന്നത്. അതായത് ഏറ്റവും താഴെയായിട്ട് PRSP എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അതിനെ പെർസ്പെക്റ്റീവ് വ്യൂ എന്നാണ് നമ്മൾ പറയുന്നത്. ഇനിയും കുറച്ച് വ്യൂ ഉണ്ട് ഇതിനകത്ത്. അതായത് റൈറ്റ്, ബാക്ക്, ടോപ്പ്, ഇതെല്ലാം സെപ്പറേറ്റ് വേർതിരിച്ച് കാണാൻ പറ്റുന്ന വ്യൂകളുണ്ട്. ആ വ്യൂ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസ് അടിക്കുക, വെറുതെ ഒന്നും പ്രസ് ചെയ്യേണ്ട, വേറെ ഒന്നും പ്രസ് ചെയ്യേണ്ട, മൗസ് ഒന്നും ക്ലിക്ക് ചെയ്യേണ്ട, വെറുതെ മൗസ് ബട്ടൺ എവിടെയെങ്കിലും വെച്ചതിന് ശേഷം, എവിടെയെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ, സീനിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും വെച്ചതിന് ശേഷം സ്പേസ് അടിക്കുക. സ്പേസ് അടിക്കുന്ന സമയത്ത് ഇത് നാലായിട്ട് സ്പ്ലിറ്റ് ആയി കേട്ടോ. ഒന്നെന്ന് പറയുന്നത് പെർസ്പെക്റ്റീവ് വ്യൂ, അതായത് റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് പെർസ്പെക്റ്റീവ് വ്യൂ ആണ്. ഈ താഴെ കാണുന്നത് സൈഡ് വ്യൂ ആണ്. ഇവിടെ കാണുന്നത് ഫ്രണ്ട് വ്യൂ ആണ്. ഇവിടെ കാണുന്നത് എന്താണ്? ടോപ്പ് വ്യൂ ആണ്. അപ്പോൾ ഇത്രയും വ്യൂ ആണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. പെർസ്പെക്റ്റീവ് വ്യൂ എന്ന് പറയുന്നത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന വ്യൂ. ടോപ്പ് വ്യൂ ഉണ്ട്, ഫ്രണ്ട് വ്യൂ ഉണ്ട്, സൈഡ് വ്യൂ ഉണ്ട്. ഓക്കെ, നിങ്ങൾ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുകൊണ്ട്, ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നമ്മൾ എന്താണ് വ്യൂ പോർട്ട് 2 ആണ് സെലക്ട് ആയി കിടക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ ഈ ഒബ്ജക്റ്റിനെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വ്യൂ പോർട്ട് എന്നുള്ളത് മാറ്റി ഏതാക്കണം? ലെഗസി ഡീഫോൾട്ട് വ്യൂ പോർട്ട് ആക്കണം. ലെഗസി ഡീഫോൾട്ട് വ്യൂ പോർട്ട് ഇല്ലാത്തവർക്ക് അത് എനേബിൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതും ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ലെഗസി ഡീഫോൾട്ട് വ്യൂ പോർട്ട് സെലക്ട് ചെയ്താൽ മാത്രമേ നമുക്കിതിനെ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പെർസ്പെക്റ്റീവ് വ്യൂവിൽ നിന്നുകൊണ്ട് ഞാൻ ഇതിനെ ലെഗസി ഡീഫോൾട്ട് വ്യൂ പോർട്ട് ആക്കിയതിന് ശേഷം ഞാൻ ഇപ്പം ഈ ഒരു വ്യൂവിൽ, സൈഡ് വ്യൂവിൽ നിന്നുകൊണ്ട് ഞാൻ ലെഗസി ആക്കിയില്ല എന്നുണ്ടെങ്കിൽ ആ വ്യൂവിൽ എനിക്കിത് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓരോ വ്യൂവിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ എന്താക്കണം? അപ്പോൾ ഞാൻ ഈ ഒരു വ്യൂ ടോപ്പ് വ്യൂവിൽ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ടോപ്പ് വ്യൂവിനകത്ത് വന്നിട്ട് അതിനകത്ത് ലെഗസി ആക്കുക, പിന്നെ ഫ്രണ്ടിനകത്ത് ലെഗസി ആക്കുക, ഇവിടെ വന്നിട്ട് ഇതിനകത്തും റെൻഡറിനകത്ത് വന്നിട്ട് ലെഗസി ഡീഫോൾട്ട് വ്യൂ പോർട്ട് ആക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതാത് വ്യൂവിൽ നിന്ന് അതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആയല്ലോ. ശരി, ഇനി ഞാൻ പറഞ്ഞത് ഈ ബോക്സിന്റെ കറക്റ്റ് സെന്റർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഈ പെർസ്പെക്റ്റീവ് വ്യൂവിൽ നിൽക്കുമ്പോഴത്തേക്ക് ഈ പിവറ്റ് എവിടെയാണ് നിൽക്കുന്നതെന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല. അതായത് പിവറ്റ് നിൽക്കുന്ന സ്ഥലമായിരിക്കുമല്ലോ അതിൻ്റെ സെന്റർ എന്ന് പറയുന്നത്. അപ്പോൾ പിവറ്റ് നമുക്ക് കറക്റ്റായിട്ട് ഇതിനകത്ത് ചിലപ്പോൾ പെർസ്പെക്റ്റീവ് അതെങ്ങനെ ചരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതെവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസ് അടിക്കുക. സ്പേസ് അടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ, ഇതിപ്പോൾ ടോപ്പ് വ്യൂ ആണ്. അതായത് ഞാൻ ഇതിനെ ഇങ്ങനെ കാണുന്ന ഒരു വ്യൂ, ഇങ്ങനെ ആക്കി കാണുന്നൊരു വ്യൂ ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ടോപ്പ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഈ ബോക്സ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. കണ്ടോ, ഇവിടെ ഒരു സ്ട്രോങ് ലൈൻ കിടക്കുന്നുണ്ടോ ഇങ്ങനെയും, അതായത് വൈ ഡയറക്ഷനിലും എക്സ് ഡയറക്ഷനിലും സ്ട്രോങ് ലൈൻ കിടപ്പുണ്ടല്ലേ. ആ ഈ സ്ട്രോങ് ലൈൻ എൻഡ് ചെയ്യുന്ന, അതായത് ഒരു തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റാണ് ഈ ഗ്രിഡിൻ്റെ സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രിഡ് എന്താണ്? ഈ സാധനത്തിനാണ് നമ്മൾ ഗ്രിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രിഡിൻ്റെ സെൻറ്റർ ആണ് നമുക്ക് ഇതെന്ന് പറയുന്നത്. ആ അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ ഒരു ബോക്സ് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ, ആ ഒബ്ജക്റ്റിൻ്റെ സെൻറ്റർ ഏതെന്ന് നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ ഈ ഒബ്ജക്റ്റിൻ്റെ സെൻറ്റർ ഏതാണ്? ഏകദേശം ഈ ഭാഗമാണ് ഒബ്ജക്റ്റിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ സെൻറ്റർ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ സൈഡ് വ്യൂവിൽ വന്നു കഴിഞ്ഞാൽ, ഈ സൈഡ് വ്യൂവിൽ വന്നു കഴിഞ്ഞാൽ, ഈ സൈഡ് വ്യൂവിൽ വരുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇവിടെ നിന്ന് ഗ്രിഡ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഈ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമുക്ക് ഗ്രിഡ് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. കണ്ടോ, ഗ്രിഡ് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാക്കിയിട്ടിരിക്കുന്നത്. ഇവിടെ നമുക്കത് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രിഡ് കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ബാക്ക് സൈഡിലുള്ള ഗ്രിഡ് കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് 4 അടിക്കുക. അതായത് ഈ ഒരു വ്യൂ സെലക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കീബോർഡിനകത്ത് 4, നമ്പർ പാഡിനകത്തുള്ള 4 പ്രസ് ചെയ്യുക. 4 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വയർ ഫ്രെയിം മോഡിലോട്ട് പോകും, വയർ ഫ്രെയിം മോഡ്. ഓക്കെ, അത് ഏത് വ്യൂവിൽ നിന്നാലും ശരി തന്നെ. ഞാനിപ്പോൾ അത് ഈ ഒരു വ്യൂവിൽ നിൽക്കുവാണ്, പെർസ്പെക്റ്റീവ് വ്യൂവിൽ നിൽക്കുവാണ്. പെർസ്പെക്റ്റീവ് വ്യൂവിൽ നിന്നുകൊണ്ട് ഞാൻ 4 പ്രസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് വയർ ഫ്രെയിം മോഡിലോട്ട് പോകും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെ അപ്പുറത്തെ സൈഡ് നമുക്ക് കാണാൻ പറ്റും. 5 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, കീബോർഡിനകത്ത് 5 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഷെയ്ഡഡ് മോഡിലോട്ട് വരും. ഓക്കെ, ഇനി രണ്ട് മോഡ് കൂടെ ഉണ്ട്. 6 എന്ന് പറയുന്നത് ടെക്സ്റ്റർ മോഡ്, അത് ഞാൻ ടെക്സ്റ്ററിങ് കളർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം. 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിംഗ് മോഡ്, അത് ഞാൻ ലൈറ്റ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് അറിഞ്ഞിരിക്കുക, 4, 5, 6, 7 എന്ന് പറയുന്നത് ഇതിന് ഓരോ മോഡുകളാണ്. അപ്പോൾ ഞാൻ 4 അടിച്ചു കഴിഞ്ഞാൽ വയർ ഫ്രെയിം മോഡ്, 5 അടിച്ചു കഴിഞ്ഞാൽ ഷെയ്ഡഡ് മോഡ്, 6 അതാത് മോഡുകളിലോട്ട്, 6ഉം 7ഉം അതാത് മോഡുകളിലോട്ട് പോകും. അത് ഞാൻ പിന്നീട് പറയാം. ഓക്കെ, ഇപ്പോൾ ഇതൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഞാൻ വ്യൂ മാറ്റാൻ വേണ്ടിയിട്ട്
വേറെ വ്യൂ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് സ്പേസ് അടിക്കുക, സ്പേസ് അടിക്കുമ്പോൾ വേറെ വ്യൂ വന്നു. എനിക്ക് ഇപ്പോൾ ഈ ടോപ്പ് വ്യൂവിനകത്തേക്ക് കയറണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മൗസ് പോയിന്റിനെ എടുത്ത് വെറുതെ ടോപ്പ് വ്യൂവിലോട്ട് വയ്ക്കുക, ക്ലിക്കൊന്നും ചെയ്യേണ്ട, അതിനകത്തോട്ട് മൗസ് പോയിന്റ് വച്ചതിന് ശേഷം എന്ത് കൊടുത്താൽ മതി, വെറുതെ ഒന്ന് സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ ആ വ്യൂവിനകത്തേക്ക് കയറും. വീണ്ടും സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും സ്പ്ലിറ്റ് ആവും. വേറെ ഏതെങ്കിലും വ്യൂവിനകത്തോട്ട് കയറണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യൂവിനകത്തോട്ട് വരാം. ക്ലിയർ ആയില്ലേ? മൂവ് ചെയ്യുന്നതൊക്കെ റൊട്ടേറ്റ് ആവില്ല എന്നേ ഉള്ളൂ. നമുക്ക് ഓൾട്ട് പിടിച്ച് മിഡിൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ പാൻ ചെയ്യാൻ പറ്റും. ഓൾട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂം ഇൻ സൂം ഔട്ട് ചെയ്യാൻ പറ്റും. റൊട്ടേഷൻ മാത്രം നടക്കൂല എന്നേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ ബോക്സ് വരച്ച് വെച്ചു, വ്യൂ പോർട്ട് നമ്മൾ നോക്കി. നോക്കിയതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊരു കട്ട് അടിയണം. സെൻറ്ററിൽ ഒരു കട്ട് അടിയാൻ വേണ്ടിയിട്ട് അതിന് പുതിയൊരു ടൂളാണ്, ഷിഫ്റ്റ് പിടിക്കുക. ഷിഫ്റ്റ് പിടിച്ചിട്ട് ഇതിൻ്റെ ഏതെങ്കിലും ലൈനിൽ വയ്ക്കുക, കാരണം നമ്മൾ വയർ ഫ്രെയിം മോഡലാണ് വെച്ചിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ 4 അടിച്ച് വയർ ഫ്രെയിം മോഡലാണ് വെച്ചിരിക്കുന്നത്. 5 ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ക്ലിക്ക് ചെയ്താലും മതി, അവിടെ ക്ലിക്ക് ആവും. നമ്മൾ 4 അടിച്ച് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ വച്ചിരിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് വയർ ഫ്രെയിമിനകത്ത് തന്നെ ക്ലിക്ക് ചെയ്ത് ചെയ്യേണ്ടി വരും. വയറിൽ തന്നെ, അതായത് ഈ സെലക്ഷൻ എവിടെയെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയയിൽ തന്നെ ക്ലിക്ക് ചെയ്യണം. ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാങ്ക് ആണ് അതിനകത്ത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തു. ഷിഫ്റ്റ് പിടിക്കുക. ഷിഫ്റ്റ് പിടിച്ചിട്ട് അതായത് ഒബ്ജക്റ്റിനകത്ത് വെറുതെ റൈറ്റ് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒബ്ജക്റ്റിൻ്റെ ബേസിക് മോഡുകൾ വരും അല്ലേ. അതല്ലാതെ ഷിഫ്റ്റ് പിടിച്ചിട്ടാണ് ഞാൻ റൈറ്റ് ക്ലിക്ക് കൊടുക്കുന്നതെങ്കിൽ വേറെ കുറച്ച് ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. ഇപ്പോൾ ഇതവിടെ നിൽക്കട്ടെ, ഞാൻ പെർസ്പെക്റ്റീവിൽ വന്ന് പറഞ്ഞുതരാം. ഈ പെർസ്പെക്റ്റീവിൽ ബോക്സിൽ ഞാൻ വെറുതെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഞാൻ ഷിഫ്റ്റ് പിടിച്ചിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് മോഡിൽ നിൽക്കുവാണ്. ഒബ്ജക്റ്റ് മോഡിൽ വെച്ചുകൊണ്ട് തന്നെ ഷിഫ്റ്റ് പിടിച്ചിട്ട് ഞാൻ റൈറ്റ് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ വേറെ കുറച്ച് ഓപ്ഷൻസ് ആയിരിക്കും വരുന്നത്. കണ്ടായിരുന്നോ? ഇതെല്ലാം ഓരോ ടൂളുകളാണ്. ഈ ടൂളുകളെ നമുക്ക് എഡിറ്റ് മെഷീനകത്തു നിന്നും ഈ ടൂളുകൾ നമുക്ക് എടുക്കാവുന്നതാണ്. പക്ഷേ അതിൻ്റെ ഒരു ഷോർട്ട് കട്ടാണ്. നമ്മൾ വർക്ക് ചെയ്ത് പോകുന്ന സമയത്ത് ഓരോ തവണയും മെനു ബാറിനകത്ത് കയറാതെ നമുക്ക് ഷോർട്ട് കട്ട് വെച്ച് നമുക്ക് എടുക്കാൻ പറ്റും. അതിനാണ് നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്യുന്നത്. ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. ക്ലിയർ ആയല്ലോ? റൈറ്റ് ക്ലിക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ടൂള് മുതലാണ് നമുക്ക് ഇങ്ങനെ പഠിച്ചു പോവാം. ക്ലിയർ ആയല്ലോ? ഇങ്ങനെ പഠിച്ചു പോവാം. ഷിഫ്റ്റ് പിടിക്കുക, റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, വലിച്ച് ഇതിനകത്തേക്ക് കൊണ്ടുവരിക. കൊണ്ടുവന്നതിന് ശേഷം ഷിഫ്റ്റും വിട്ട് ആ കീയും ഇടുക. അപ്പോൾ ഏതാവും? ആ ഇൻസേർട്ട് എഡ്ജ് ലൂപ്പ് ടൂള് സെലക്ട് ആവും. ഈ ഇൻസേർട്ട് എഡ്ജ് ലൂപ്പ് ടൂളിൻ്റെ ഉപയോഗം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കട്ട് അടിയാൻ പറ്റും. അപ്പോൾ എനിക്ക് ഞാൻ ഈ ലൈനിൽ വെച്ച് ക്ലിക്ക് ചെയ്യുവാണ്. ഈ ലൈനിനകത്ത് ഈ ലൈനിൽ വെച്ച് ഞാൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ക്ലിക്ക് ചെയ്ത് ഞാൻ വിട്ടില്ല. ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ നമുക്കതിനെ ആ സെലക്ഷനെ മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. എവിടെ വെച്ചാണോ നമ്മൾ വിടുന്നത്, ഞാൻ ഇതിൻ്റെ സെൻറ്ററിൽ ഏകദേശം സെൻറ്ററിലായിട്ട് കൊണ്ടുവച്ചു. കൊണ്ടുവച്ചതിന് ശേഷം ഞാൻ അത് വിട്ട് കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ ചുറ്റും ഒരു കട്ടാടാവും. കണ്ടോ, ഞാൻ ഇനി ആ സെലക്ഷൻ ഈ സെലക്ഷൻ അങ്ങ് മാറ്റാൻ വേണ്ടിയിട്ട് കട്ടാഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൂൾ മാറ്റണം. ആ ടൂൾ മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് സെലക്ഷൻ ടൂൾ എടുത്താൽ മതി. ആ സെലക്ഷൻ ടൂൾ എടുക്കാതെ ഞാൻ അതിനകത്ത് വെച്ച് വീണ്ടും ക്ലിക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വേറെ വേറെ സെലക്ഷൻ വീണ്ടും ആഡായിക്കൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? ഓക്കെ, വീണ്ടും ഒബ്ജക്റ്റ് മോഡിലോട്ട് ആക്കുക. ക്ലിക്ക് ചെയ്ത് കട്ടാഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒബ്ജക്റ്റ് മോഡിലോട്ട് മാറ്റുക. ഒബ്ജക്റ്റ് മോഡിലോട്ട് മാറ്റിയില്ല എന്നുണ്ടെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. എഡ്ജിൽ കിടക്കുവാണ്. ഞാൻ ഷിഫ്റ്റ് പിടിച്ച് അവിടെ വെച്ച് അടുത്ത ടൂൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ കുറേ ടൂളുകളായിരിക്കും സെലക്ട് ആവുന്നത്. നേരത്തെ സെലക്ട് ചെയ്ത ഇൻസെർട്ട് എഡ്ജ് ലൂപ്പ് ടൂളിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ ഡിലീറ്റ് എഡ്ജ് എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നുണ്ടോ. അപ്പോൾ ഓരോ മോഡ് മാറുന്ന സമയത്ത് എഡ്ജ്, വെർട്ടെക്സ്, വെർട്ടെക്സ് ഫേസ്, ഫേസ്, ഇങ്ങനെ ഓരോ മോഡ് മാറുന്ന സമയത്ത് മോഡ് മാറ്റിയതിന് ശേഷം ഇപ്പം ഞാൻ വെർട്ടെക്സ് ആക്കി. വെർട്ടെക്സ് ആക്കിയതിന് ശേഷം വീണ്ടും ഷിഫ്റ്റ് പിടിച്ച് റൈറ്റ് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ വേറെ കുറച്ച് ഓപ്ഷൻസ് ആയിരിക്കും വരുന്നത് കേട്ടോ. അപ്പോൾ ഒബ്ജക്റ്റ് മോഡലിലുള്ള ടൂളുകളാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒബ്ജക്റ്റ് മോഡൽ നിർത്തി വെച്ച് ഒബ്ജക്റ്റ് മോഡൽ വെച്ചുകൊണ്ട് ഷിഫ്റ്റ് പിടിച്ച് റൈറ്റ് ക്ലിക്ക് കൊടുത്ത് ഇൻസേർട്ട് എഡ്ജ് ലൂപ്പ് ടൂൾ എടുത്ത് ഞാൻ എന്ത് ചെയ്തു, കട്ട് ആഡ് ചെയ്തു. ഈ കട്ട് എന്തിനാണ് ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഷേപ്പ് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ ഈ എഡ്ജിൻ്റെ മുകൾ ഭാഗം സെലക്ട് ചെയ്തു, മുകളിലത്തെ എഡ്ജ് സെലക്ട് ചെയ്തു, ഡബ്ല്യൂ പ്രസ് ചെയ്തു, ഞാൻ അതിന് മുകളിലേക്ക് ഉയർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂരയുടെ ചരിവ് വരുന്നുണ്ടോ. എനിക്ക് ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം, നമ്മളിപ്പോൾ ചെയ്യുന്ന വീടിനെ സംബന്ധിച്ചിടത്തോളം കൂര എങ്ങനെയാണ് വരേണ്ടത്, ഇങ്ങനെ ചരിഞ്ഞല്ല വരുന്നത് അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന കട്ടിനനുസരിച്ച് കണ്ടോ ഈ ചരിവ് കറക്റ്റ് അല്ല. അപ്പോൾ നമുക്ക് ഈ കട്ട് വേണം. കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്റർ അറിയണം, ഡോറിൻ്റെ സെൻറ്ററൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു കട്ട് അവിടെ വേണം. അതവിടെ നിന്നോട്ടെ. ഇനി നമുക്ക് ചെയ്യേണ്ടുന്നത് ഈ സൈഡിൽ നിന്നുകൊണ്ട് ഇതിൻ്റെ സെൻറ്റർ എടുക്കുക. സൈഡിൽ നിന്ന് ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുമ്പോൾ ഈ ലൈൻ നമുക്ക് ഈ സ്ട്രോങ് ലൈൻ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ എനിക്ക് അവിടെ കട്ട് അടിയണം. അപ്പോൾ എന്ത് ചെയ്യുക, ഒബ്ജക്റ്റ് മോഡ് ആക്കുക, ഷിഫ്റ്റ് പിടിച്ച് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ഇൻസേർട്ട് എഡ്ജ് ലൂപ്പ് ടൂളിലോട്ട് കൊണ്ടുവരിക, വിടുക. എന്നിട്ട് ഈ ലൈനിലെ ഏതെങ്കിലും ഈ ലൈനോ അല്ലെങ്കിൽ താഴത്തെ ലൈനോ ഏതെങ്കിലും ലൈനിൽ വെച്ച് ക്ലിക്ക് ചെയ്യുക. ഇടയ്ക്ക് വെച്ച് ക്ലിക്ക് ചെയ്യരുത്. ലൈനിൽ വെച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് കട്ട് ആഡാവും. ഈ കട്ടിനെ കൊണ്ടുവന്ന് കറക്റ്റ് സെൻറ്റർ എവിടെയാണോ ആ സെൻറ്ററിൽ കൊണ്ടുവന്ന് വിടുക. സെൻറ്ററിൽ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം വിടുക. വിടുമ്പോൾ ഇതിപ്പോൾ
ഈ എഡ്ജ് ഫുള്ളായിട്ട് സെലക്ട് ആയി നിൽക്കുന്നത്. ഫുള്ളായിട്ട് സെലക്ട് ആയി നിൽക്കുമ്പോൾ ഞാൻ ഡബ്ല്യു അടിച്ച് മുകളിലോട്ട് ഉയർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പൊങ്ങിപ്പോവും, അടിഭാഗവും കൂടെ പൊങ്ങിപ്പോവും. അപ്പോൾ ഇങ്ങനെയല്ല നമുക്ക് വേണ്ടുന്നത്, നമുക്ക് മുകൾ ഭാഗം മാത്രം പൊങ്ങിപ്പോയാൽ മതി. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഈ എഡ്ജ് സെലക്ട് ചെയ്തു. ഈ എഡ്ജ് സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് സെലക്ട് ആവുന്നില്ല, കാരണം ഇവിടെ ഒരു ക്രോസ് എഡ്ജുണ്ട്. അപ്പോൾ വീണ്ടും ഇത് രണ്ടാമതൊരു എഡ്ജായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ഒരു എഡ്ജ് സെലക്ട് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് പിടിച്ചിട്ട് രണ്ടാമത്തെ എഡ്ജ് സെലക്ട് ചെയ്യുക. ഓക്കെ, സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം ഈ ചരിവ് ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, ഈ ഒരു ചരിവ് ഞാൻ കൊടുത്തു. ക്ലിയർ ആയല്ല? ഇനി ഞാനിതിൻ്റെ മേൽക്കൂര ഞാനൊന്ന് ഡിലീറ്റ് ചെയ്യുവാണ്. ഈ മേൽക്കൂരയുടെ ഫേസ് സെലക്ട് ചെയ്തിട്ട്, അതായത് ഞാൻ ഒബ്ജക്റ്റ് മോഡലായിരുന്നിരുന്നത്, ഞാൻ അതിനെ റൈറ്റ് ക്ലിക്ക് കൊടുത്തു. ഫേസ് മോഡൽ വന്നതിന് ശേഷം, ഫേസ് മോഡൽ വന്നതിന് ശേഷം ഞാൻ ഷിഫ്റ്റ് പിടിച്ച് ഇതിൻ്റെ മുകളിലുള്ള ഫേസ് ഡിലീറ്റ് ചെയ്യുവാണ്. ഫേസ് സെലക്ട് ചെയ്തു, ഞാൻ ഡിലീറ്റ് കൊടുത്തു. ഡിലീറ്റ് കൊടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം കണ്ടായിരുന്നോ, ഈ ഫേസിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓരോ ചുവരിൻ്റെയും, ഇതിപ്പോൾ ഒരു ചുവരല്ലേ, ഇതൊരു ചുവരാണ്, ഇതൊരു സൈഡിലെ ചുവരാണ്, ഇത് ബാക്ക് സൈഡിലെ ചുവരാണ്. അപ്പോൾ ഈ ഓരോ ചുവരിനും ഒരു തിക്നെസ് ഇല്ലല്ലേ. നമ്മൾ ഇപ്പോൾ ചുവര് കെട്ടി വരുന്ന സമയത്ത് ആ ഒരു വയ്ക്കുന്ന ബ്രിക്കിൻ്റെ അല്ലെങ്കിൽ ഇഷ്ടികയുടെ ആ കട്ടി വരണ്ടേ, ആ കട്ടി ഇതിനകത്ത് ഇല്ലല്ലേ. ആ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ജനാല ചെയ്യുവാണെന്ന് വെച്ചോ. ഇനി ഞാൻ ജനാല ചെയ്യുന്നത് എങ്ങനെയാന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. ജനാലയുടെ വലിപ്പത്തിനനുസരിച്ച് ഒരു ബോക്സ് വയ്ക്കുക. അപ്പോൾ ഞാൻ ഒരു ബോക്സും കൂടി കൊണ്ടുവന്നു, ഞാൻ ഇതിനെ സ്കെയിൽ ചെയ്ത്. അപ്പോൾ ഇത്രയും വലിപ്പത്തിലുള്ള ഒരു ജനാലയാണ് എനിക്ക് വേണ്ടതെന്ന് വെച്ചോ. ഈ ഇതിനെ എടുത്ത് ഞാൻ ഇതിനകത്തേക്ക് കയറ്റി വയ്ക്കും. ഇത് കുറച്ച് വലിപ്പം കൂടുതലാണ്, കുറച്ചൊന്ന് ചെറുതാക്കാം. ആറ് പ്രസ് ചെയ്തിട്ട്, ആറ് പ്രസ് ചെയ്ത് വെച്ചിട്ട് ഹോൾഡ് ചെയ്യണ്ട, പ്രസ് ചെയ്ത് വിട്ടേക്കുക. ആറ് പ്രസ് ചെയ്ത് വിട്ടേക്കുക. വിട്ടതിന് ശേഷം സ്കെയിൽ ചെയ്ത് ഇതിനെ ജനാലയുടെ ഭാഗത്തായിട്ട് ഞാൻ കൊണ്ടുവച്ചു. ഓക്കെ, ജനാലയുടെ ഭാഗത്തായിട്ട് കൊണ്ടുവച്ചതിന് ശേഷം ഇവിടെ ഒരു ഹോൾ ഇടണ്ടേ, ഹോൾ ഇടാൻ വേണ്ടിയിട്ടാണ് ജനാലയുടെ വലിപ്പത്തിലുള്ള ഒരു ബോക്സ് വരച്ചു വെച്ചു. ബോക്സ് വരച്ച് വെച്ചിട്ട് ഈ ബോക്സിൻ്റെ ഒരു കോപ്പി, കൺട്രോൾ ഡി എടുത്തൊരു കോപ്പി മാറ്റിയിട്ടയക്കുക. മാറ്റിയിട്ടു എന്നിട്ട് ഇതിന് ഇതിനകത്തേക്ക് കൊണ്ടുവച്ചു. വെച്ചിട്ട് വീടിൻ്റെ ചുവര ആദ്യം സെലക്ട് ചെയ്യുക. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് വെച്ചുകൊണ്ട് ഞാൻ കൊണ്ടുവച്ച ബോക്സ് സെലക്ട് ചെയ്യുക. മനസ്സിലായില്ലേ? തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വർക്ക് ആവില്ല. അതായത് ആദ്യം ജനാലയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ കറക്റ്റായിട്ട് വർക്ക് ആവില്ല. ആദ്യം ചുവര് സെലക്ട് ചെയ്യുക, പിന്നെ ഞാൻ ജനാലയുടെ ഷേപ്പിന് വേണ്ടി കൊണ്ടുവച്ച ഭാഗം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം മെഷീനകത്ത് ബൂളിയൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിനകത്ത് ഡിഫറൻസ് കൊടുക്കുക. യൂണിയൻ, ഡിഫറൻസ്, ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞിട്ട് മൂന്ന് ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് ഡിഫറൻസ് കൊടുക്കുക. ഡിഫറൻസ് കൊടുക്കുന്ന സമയത്ത് കണ്ടോ, ഒരു ഒരു ഇതിനകത്തേക്ക് ഒരു തള്ളൽ ഇങ്ങനെ വീണിട്ടുണ്ട് അല്ലെ, ഒരു കട്ട് അകത്തേക്ക് വീണിട്ടുണ്ട്. റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ഫേസ് എടുക്കുക, ഇതിൻ്റെ ഉള്ളിലുള്ള ഫേസ് സെലക്ട് ചെയ്ത് ഡിലീറ്റ് കൊടുക്കുക. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഉൾഭാഗം കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, ആ വീടിൻ്റെ ഉൾഭാഗം കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ചുവരിന് കട്ടിയില്ലാന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ചുവരിന് ഇഷ്ടികയുടെ തിക്നെസ് ഇല്ലാന്നുണ്ടെങ്കിൽ, അകത്ത് വന്ന് നോക്കുന്ന സമയത്ത്, അതായത് ഈ വീടിനകത്ത് ഒരു അനിമേഷൻ ഉണ്ടെന്ന് വെച്ചോ, ഈ ഡോറിനകത്തൂടെ ഒരാൾ ഉള്ളിൽ കയറി ഇവിടെ റൂമിലിരിക്കുന്ന സമയത്ത് ഈ ഡോറിലോട്ട് നോക്കി, ഈ ജനാലയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ വെറുതെ തകിട് വളച്ച്, അതായത് എന്താണ്, ഇരുമ്പ് ഷീറ്റ് വളച്ച് ഉള്ളിലേക്ക് വെച്ചിരിക്കുന്നത് പോലെയല്ലേ, ഒരു തിക്നെസ് വരുന്നില്ല. മനസ്സിലായില്ലേ? ഈ ഒരു ഫീലേ കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കറക്റ്റായിട്ട് ഒരു റിയൽ ആയിട്ടുള്ളൊരു വീട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൻ്റെ ഉള്ളിൽ കയറി അനിമേഷൻ വരുന്ന സമയത്ത് ആകെ പ്രശ്നമായിരിക്കും ഉള്ളിൽ. അപ്പോൾ ഇത് ഒരു പ്രാക്ടിക്കലായിട്ടുള്ള വീടിൻ്റെ ഡിസൈൻ അല്ല. ക്ലിയർ ആയല്ലോ? ഇങ്ങനെ നിങ്ങൾക്ക് വീട് ചെയ്യാം. എന്താണ്, എപ്പോൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അനിമേഷൻ ഒരു സ്ട്രീറ്റിൽ കൂടെ ഒരു അനിമേഷൻ നടക്കുവാണ്, റോഡിൽ കൂടെ ഒരാളിങ്ങനെ നടന്നു പോവുകയാണ്, അപ്പോൾ അതിൻ്റെ ബാക്കിൽ കുറച്ച് വീടുകൾ ഇരിക്കുകയാണ്, ജസ്റ്റ് ഇങ്ങനെ ആ വീട് ഇങ്ങനെ കാണിച്ച് പാസ് ചെയ്ത് പോകുന്നു എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരാൾ ദൂരെ നിന്ന് ഒരു വീടിനെ ചൂണ്ടിക്കാണിക്കുവാണ്, ചൂണ്ടിക്കാണിച്ചിട്ട് ആ വീടിനെ കുറിച്ച് എന്തെങ്കിലും പറയുവാണ്, ആ വീടാണ് മറ്റേ വീട് എന്ന് പറയുന്ന ആ ഒരു സീനാണെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ആ വീടിൻ്റെ ഉള്ളിൽ കയറുന്നില്ല, ആ അനിമേഷനിൽ വീടിൻ്റെ ഉള്ളിൽ കയറുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഇത് എളുപ്പമാണ്, മനസ്സിലായില്ലേ? വീടിൻ്റെ പെട്ടെന്നൊരു സ്ട്രക്ചർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു ബോക്സ് വെച്ച് കഴിയുമ്പോൾ നാല് ചുവരായി, പിന്നെന്താണ്, നാല് ജനാല എവിടെയൊക്കെ വേണോ അവിടെയൊക്കെ ഓരോ ബോക്സ് കയറ്റി വെച്ചിട്ട് ബൂളിയനിൽ ഡിഫറൻസ് കൊടുക്കുമ്പോൾ ഹോളായി, പുറത്ത് ടെക്സ്റ്റർ ചെയ്ത് കളർ ചെയ്ത് അങ്ങ് ഇട്ടാൽ മാത്രം മതി. മനസ്സിലായില്ലേ? പെട്ടെന്ന് വീട് കംപ്ലീറ്റ് ആവും. ഉൾഭാഗം നമ്മൾ നോക്കേണ്ട കാര്യമില്ല ഇതിനകത്ത്. പക്ഷേ എപ്പോഴാണ് നമ്മൾ ഒരു വീട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉൾഭാഗത്ത് അനിമേഷൻ വരുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണം. ഇപ്പം ഞാനിത് ഫുള്ളായിട്ട്, അതായത് ഒബ്ജക്ട് മോഡലിലോട്ട് വന്നതിന് ശേഷം ഞാൻ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിടുവാണ്. ഇനി എങ്ങനെയാണ് യഥാർത്ഥത്തിൽ വീട് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ബോക്സ് എടുക്കുക. ബോക്സ് എടുത്തതിന് ശേഷം
ഇതിനെ ഒരു ചുവരാക്കി മാറ്റുക. ഒരു ചുവരിന്റെ എനിക്ക് എത്ര വലിപ്പമാണ് വീടിന്റെ ചുവര് വേണ്ടത് എന്നുള്ളത്. ഇത്രയും നീളത്തിലാണ് എനിക്ക് വീട് വേണ്ടതെങ്കിൽ ആ ഒരു നീളം കറക്റ്റായിട്ട് കൊടുക്കുക. ഫ്രണ്ടിന്റെ നീളം എന്ന് പറയുന്നത്, ഫ്രണ്ടിന്റെ വീതി എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ എത്ര ഹൈറ്റ് വേണം അതെല്ലാം കറക്റ്റായിട്ട് ആദ്യമേ കൊടുത്തു വയ്ക്കുക. ഓക്കെ, ഹൈറ്റ് കുറച്ച് കൂടുതലാണ്, അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് 6 അടിച്ച് കുറച്ചൊന്ന് കുറയ്ക്കുക. W പ്രസ് ചെയ്ത് ആ താഴേക്ക് നീക്കി വെച്ചു. ക്ലിയർ ആയല്ലോ. ഇനി ഇപ്പൊ ഇതൊരു ചുവരാന്ന് വെച്ചോ. ഈ ചുവരിന് ഈ കട്ടി മതിയോ, ഈ കനം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കുറച്ചുകൂടെ വീതി കൊടുക്കുക. ഓക്കെ, ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഷിഫ്റ്റ് പിടിക്കുക, റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ഇൻസേർട്ട് എഡ്ജ് ലൂപ്പ് ടൂൾ എടുക്കുക. ആണ് ഇൻസേർട്ട് എഡ്ജ് ലൂപ്പ് ടൂൾ എടുത്തു. എടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് ഒരു ചുവരി ഇങ്ങോട്ട് പോണ്ടേ. അതായത് ഇത് ഫ്രണ്ടിലെ ചുവരാണ്, ബാക്കിലേക്ക് സൈഡിലെ ചുവര് ഇതാ ഈ ചുവര്. ഈ ചുവര് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരണ്ടേ. അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ ഒരു ബോക്സ് എടുത്ത് വെക്കേണ്ടുന്ന കാര്യമില്ല. ഈ ബോക്സിനകത്തു നിന്ന് തന്നെ നമുക്ക് ഇതിനെ വലിച്ചു കൊണ്ടുപോകാൻ പറ്റും. അതിനെ എക്സ്ട്രൂഡ് എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ വീതിയില്ലേ, ഈ വീതിക്കനുസരിച്ച് നമ്മൾ ഇവിടെ ഈ വീതി ചുവര് നമുക്ക് ഇവിടെ നിന്ന് കിട്ടത്തക്ക രീതിയിൽ ഇവിടെ ഒരു കട്ടാടിയാ. കണ്ടില്ലേ, അപ്പോൾ ഈ വീതി ഏകദേശം നമുക്ക് ഇവിടെ കിട്ടത്തക്ക രീതിയിൽ ഒരു കട്ടാടിയ. അതൊന്നും കറക്റ്റ് ആയിരിക്കണമെന്നില്ല, കാരണം മായ ഓട്ടോഡെസ്ക് മായക്കകത്ത് നമുക്ക് മെഷർമെന്റ് ഇല്ല, പ്രൊപ്പോർഷൻ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഒരു ഏകദേശ ഐഡിയക്കനുസരിച്ച് നമ്മുടെ കണ്ണിന് എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതിനനുസരിച്ച് ചെയ്തു പോകുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഈ ഒരു വര ഇവിടെ ഒരു കട്ടാടി ചെയ്തു. എന്നിട്ട് ഞാൻ ഇതിനെ ഫേസ് സെലക്ട് ചെയ്യുവാണ്. ഫേസ് ആക്കിയിട്ട് ഈ ഫേസ് സെലക്ട് ചെയ്തു. ഉണ്ടോ, ഇതിൻ്റെ ഉള്ളിലോട്ടുള്ള ഈ ഫേസ് സെലക്ട് ചെയ്തു. അതിനെ ഈ ഒരു ടൂൾ ഉണ്ടായിരുന്നു ഷെൽഫിനകത്ത്, ഇതിനെ എക്സ്ട്രൂഡ് എന്നാണ് പറയുന്നത്. ഈ ടൂളിനെ ഷെൽഫിൽ വന്നും എടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് പിടിച്ച്, അതായത് ഫേസ് ആണ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഫേസ് സെലക്ട് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് പിടിച്ച് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, റൈറ്റ് മൗസിന്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ കണ്ടോ എക്സ്ട്രൂഡ് ഫേസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അങ്ങനെയും കൊടുക്കാം. അതിനകത്തേക്ക് കൊണ്ടുവന്ന് വിടുമ്പോൾ കണ്ടോ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ടൂളും സ്കെയിൽ ചെയ്യുന്ന ടൂളും മൂവ് ചെയ്യുന്ന ടൂളും എല്ലാം കൂടി ഒന്നിച്ച് വരും. പിന്നെ ഈ സൈഡിലേക്ക് ഒരു ആങ്കർ പോയിന്റ് ഒരു ബട്ടൺ കാണിക്കുന്നുണ്ട്. ഈ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യണം. അതായത് എക്സ്ട്രൂഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ പിവറ്റ് സെൻട്രലൈസ് ആവും. സെൻട്രലൈസ് ആയതിനു ശേഷം ഈ പിവറ്റിന്റെ ആരോ ഉണ്ടോ, ആരോ ആണ്, ആരോ ഉണ്ട്, ബോക്സ് ഉണ്ട്, ബോക്സ് പിടിക്കരുത്, സ്കെയിലായി പോവും. ആരോ പിടിക്കുക, ആരോ പിടിച്ച് ബാക്കിലേക്ക് വലിക്കുക. കണ്ടോ നീണ്ടുവരുന്നുണ്ടോ. അപ്പോൾ എത്ര വീതിക്കാണ് നമുക്ക് വീട് വേണ്ടത്? ഓക്കെ, ഈ ഒരു വീതി മതി. ഈ വീതിക്ക് വേണ്ടത്, വീതിയാണ് വീടിന് വേണ്ടത്, അതിനനുസരിച്ച് നമ്മളിതിനെ ഒന്ന് പിടിച്ചു വയ്ക്കുക. ഓക്കെ, പിടിച്ചു വെച്ചല്ലോ. ഇനി എന്താണ്, വീണ്ടും വെളിയിൽ ക്ലിക്ക് ചെയ്യുക, മോഡ് മാറ്റുക, ഒബ്ജക്റ്റ് മോഡ് ആക്കുക. ഒബ്ജക്റ്റ് മോഡ് ആക്കിയിട്ട് വീണ്ടും ഈ തിക്നെസ്സിനനുസരിച്ച് ഇങ്ങോട്ട് വരയ്ക്കണ്ടേ. അപ്പോൾ ഷിഫ്റ്റ് പിടിക്കുക, റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ഇൻസേർട്ട് എഡ്ജ് ലൂപ്പ് ടൂൾ എടുക്കുക. അപ്പോൾ ഈ ഒരു തിക്നെസ്സിനനുസരിച്ച് നമുക്ക് ഇങ്ങോട്ടൊരു ഫേസ് പിടിക്കണം. അപ്പം അതിനൊരു കട്ടാഡ് ചെയ്തു. ഓക്കെ, കട്ടാഡ് ചെയ്തതിന് ശേഷം നമുക്ക് ടൂൾ മാറ്റണ്ടേ. ഈ ഈ ടൂൾ ഇൻസർട്ട് എഡ്ജ് വെച്ച് തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഈ ടൂൾ അങ്ങ് മാറ്റുക. മാറ്റിയതിന് ശേഷം ആ സെലക്ഷൻ മാറാൻ വേണ്ടിയിട്ട് വെളിയിൽ ക്ലിക്ക് ചെയ്തു, റൈറ്റ് ക്ലിക്ക് കൊടുത്ത് ഫേസ് അടുത്ത മോഡ് എടുത്തു. എന്നിട്ട് ഇതിനകത്തുള്ള കുഞ്ഞ് ഫേസ് സെലക്ട് ചെയ്തു. അടുത്ത് എക്സ്ട്രൂഡ് കൊടുക്കുവാണ്. ഞാൻ ഇവിടെ നിന്ന് കൊടുക്കുക. നേരത്തെ ഞാൻ ഷോർട്ട് കട്ട് വെച്ചാൽ കൊടുത്തത്, ഷിഫ്റ്റ് പിടിച്ച് റൈറ്റ് ക്ലിക്ക് കൊടുത്ത് ഇങ്ങനെയാണ് എക്സ്ട്രൂഡ് ഫേസ് കൊടുത്തത്. താഴത്തെ ഇത് പിടിച്ച് കൊടുക്കുവാണ് ചെയ്തത്. ഞാൻ ഇനി ഈ ടൂൾ കൊടുത്ത് കാണിച്ചു തരാം. സെയിം ടൂൾ തന്നെയാണ്, സെയിം എഫക്റ്റ് തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. എക്സ്ട്രൂഡ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ നേരത്തെ വന്നതുപോലെ ടൂൾ വന്നു. ഞാൻ ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തു, ഇതിനെ സെൻട്രൈസ് ചെയ്തു. സെൻട്രൈസ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിനെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരും. ആരോയിൽ പിടിച്ച് നീക്കി കൊണ്ടുവരുവാണ്. ഇങ്ങനെ നീക്കി കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇതിന്റെ ലെവലിലാണോ ഞാൻ ഇത് കൊണ്ട് വച്ചിരിക്കുന്നത് എന്ന് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പേസ് അടിക്കുക. സ്പേസ് അടിച്ചിട്ട് നേരെ ഫ്രണ്ട് വ്യൂവിൽ വരിക. ഫ്രണ്ട് വ്യൂവിൽ വരുമ്പോൾ കണ്ടോ ഞാനിത് നീക്കുമ്പോൾ വ്യത്യാസം വരുന്നുണ്ടോ. ഓക്കെ, അപ്പോൾ ഇതിനെ നീക്കി, ഈ ഒരു എഡ്ജിനെ നീക്കി ഇവിടെ കൊണ്ടുവച്ചാൽ പോരെ. അതായത് സ്പേസ് അടിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി, കയറിയതിന് ശേഷം ഓൾട്ട് പിടിച്ചു നീക്കി വെച്ചു. ഈ കാണുന്ന ഈ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു എഡ്ജ് ഉണ്ടോ, ആ എഡ്ജ് എവിടെ വന്നാൽ മതി, ഈ എഡ്ജിനെ നേർക്ക് വന്നാൽ പോരെ. അത് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോകും. വേറെ വ്യൂവിൽ നിന്ന് വെച്ച് കഴിയുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇറങ്ങി നിൽക്കും, ചിലപ്പോൾ കയറി നിൽക്കും. അപ്പോൾ ഒരു ലെവലിൽ കറക്റ്റായി വെക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടോ ഫ്രണ്ട് വ്യൂവിൽ വന്നിട്ട് ഞാൻ പിടിച്ചു വെച്ചു. ഇപ്പോൾ മനസ്സിലായില്ല വ്യൂ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് മനസ്സിലായോ? ഓരോ വ്യൂവും
അതാത് വ്യൂവിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രൂഡ് ചെയ്ത് കണ്ടോ ഇതിൻ്റെ ലെവൽ നോക്കി വയ്ക്കാൻ പറ്റും. ആ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വ്യൂ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയല്ലോ. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ കൊണ്ടുവച്ചു കഴിഞ്ഞു. ഇനി ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം ഉണ്ടല്ലേ, ഇങ്ങോട്ട് കൊണ്ടുവരണം. കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് വെളിയിൽ വെച്ച് ക്ലിക്ക് ചെയ്തോ, സെലക്ഷൻ കളഞ്ഞു. ഇനി ഒബ്ജക്റ്റ് മോഡ് ആക്കുക. ഒബ്ജക്റ്റ് മോഡ് ആക്കിയാലേ നമുക്ക് അടുത്ത ടൂൾ എടുക്കാൻ പറ്റുള്ളൂ. ഷിഫ്റ്റ് പിടിച്ചു, റൈറ്റ് ക്ലിക്ക് കൊടുത്തു, ഇൻസെർട്ട് എഡ്ജ് ലൂപ്പ് ടൂൾ എടുത്തു. എടുത്തതിന് ശേഷം ഈ വീതിക്ക് അനുസരിച്ച് വീണ്ടും ക്ലിക്ക് ചെയ്യുവാണ്. ഈ വീതി ഇങ്ങോട്ട് കിട്ടത്തക്ക രീതിയിൽ ഓക്കെ ക്ലിക്ക് ചെയ്തെടുത്തല്ലേ. എടുത്തതിന് ശേഷം ടൂൾ അങ്ങ് മാറ്റുക. ടൂൾ മാറ്റി റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ഫേസ് എടുക്കുക, ഫേസ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തു. അടുത്ത് വീണ്ടും എക്സ്ട്രൂഡ് കൊടുത്തു, സ്ട്രൈറ്റ് ചെയ്തു. സ്ട്രൈറ്റ് ചെയ്തതിന് ശേഷം ഞാൻ അവിടെ നിന്ന് നീക്കി ഇങ്ങോട്ട് കൊണ്ടുവരും കേട്ടോ. ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇവിടെ കറക്റ്റ് ടച്ച് ചെയ്ത് വെക്കണം അല്ലേ. ആ ടച്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഏത് വ്യൂവിൽ വരേണ്ടി വരും നമുക്കിവിടെ നോക്കിയാൽ മതി കേട്ടോ. ഏത് വ്യൂവിൽ വരേണ്ടി വരും? ആ ഈ ഒരു വ്യൂവിൽ, സൈഡ് വ്യൂവിൽ വരേണ്ടി വരും അല്ലേ. സൈഡ് വ്യൂവിൽ കയറുക, സ്പേസ് അടിച്ച് സൈഡ് വ്യൂവിലോട്ട് കയറുക. എന്നിട്ട് ഇതിനെ നീക്കി കറക്റ്റ് ഉൾഭാഗത്തുള്ള ചുവരൻ്റെ ലൈനാണ് ഈ കാണുന്നത് അല്ലേ. ഈ കാണുന്നത് ഉൾഭാഗത്തെ ചുവരൻ്റെ ലൈനാണ്. ഇനി പുറത്ത് വരേണ്ട കാര്യമില്ല. പുറത്ത് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കണ്ടോ, ഇതിനകത്തൂടെ കയറി ഇങ്ങ് വരും കണ്ടോ. ഇതിനകത്തൂടെ കയറി ഇങ്ങ് വരും. നമുക്ക് അങ്ങ് കയറണ്ട, ജസ്റ്റ് ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് നിന്നാൽ മതി. ക്ലിയർ ആയോ? ഒന്ന് ടച്ച് ചെയ്ത് നിന്നാൽ മതി. ഓക്കെ, ഇനി ഞാനിതിനെ തീരെ അങ്ങ് ടച്ച് ചെയ്യുന്നില്ല, കുറച്ചൊരു ഗ്യാപ്പിട്ട് നിർത്തുവാണ്. കുറച്ചൊരു ഗ്യാപ്പിട്ട് നിർത്തിയിട്ട് ടോപ്പ് വ്യൂവിൽ പോവാ. ടോപ്പ് വ്യൂവിൽ പോവാ. ടോപ്പ് വ്യൂവിൽ പോയിട്ട് ഇതൊന്ന് സൂം ചെയ്യുക. നമ്മൾ സ്ക്രോൾ ചെയ്താൽ മതി, മൗസ് ബട്ടൺ സ്ക്രോൾ ചെയ്യുകയോ അല്ലെങ്കിൽ കൺട്രോൾ പിടിച്ചിട്ട് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് സൂം ചെയ്യുകയോ ചെയ്യുക. ഈ ഗ്യാപ്പ് ഉണ്ടല്ലേ. ഇനി ഇത് വെറുതെ കൊണ്ടുവന്ന് ഇങ്ങനെ ചേർത്ത് വെച്ചാൽ പോരാ. കണ്ടോ, ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. നമുക്ക് ലെങ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവേ. നമ്മൾ നേരത്തെ ഫ്രണ്ട് വ്യൂവിൽ വന്ന് പിടിച്ചു വെച്ചത് കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു ചെറിയ വ്യത്യാസം വന്നത്. സൂം ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ഇപ്പോൾ പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കളയരുത്. ഇങ്ങനെ പിടിച്ച് ചരിച്ച് വെച്ചാലും കറക്റ്റ് ആവും, പക്ഷേ ഇവിടെ ഒരു ചരിവ് വീഴും. അപ്പോൾ ആ ചരിവ് വീഴാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ പിടിച്ച് ചരിക്കരുത്, നമുക്ക് ശരിയാക്കാം. അങ്ങനെ ഇരുന്നോട്ടെ. ഇനി എനിക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇതിങ്ങനെ ചേർത്ത് വയ്ക്കുമ്പോഴത്തേക്ക് ഇതുമായിട്ട് ജോയിൻറ്റ് ചെയ്ത് വിടണം. അതായത് ഇപ്പുറത്തെ ചോരുമായിട്ട് ഇതിനെ ജോയിൻറ്റ് ചെയ്ത് വിടണം. ജോയിൻറ്റ് ചെയ്ത് വിട്ടില്ല, നമ്മളിങ്ങനെ ചേർത്ത് വച്ചിരുന്നാലും എങ്ങനെ പോയാലും അതിനകത്തൊരു ഗ്യാപ്പ് നിൽക്കും. ഓക്കെ, അപ്പോൾ ആ ഗ്യാപ്പ് അങ്ങനെ വരാൻ പാടില്ല. നമ്മളതിനെ ഇതിലേക്ക് മെർജ് ചെയ്യുവാന്നാണ് പറയുന്നത്. മെർജ് ചെയ്യണം അതിനെ. ഓക്കെ, ആ മെർജ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഇവിടെ നീ വരുന്ന എഡ്ജില്ലേ, ഈ വരുന്ന എഡ്ജിനെ ഈ എഡ്ജിലോട്ട് നമുക്ക് കയറ്റി വിടാം. പക്ഷേ ഈ എഡ്ജിനെ കയറ്റി വിടാൻ വേണ്ടിയിട്ട് ഇവിടെ വേറൊരു എഡ്ജില്ല അല്ലേ. ഇങ്ങനെ നീളത്തിനൊരു എഡ്ജ് വരണമായിരുന്നു, പക്ഷേ ആ എഡ്ജില്ല. അപ്പോൾ ആ എഡ്ജിനെ നമ്മൾ കൊടുക്കുക. വെളിയിൽ വെച്ച് ക്ലിക്ക് ചെയ്ത് സെലക്ഷൻ കളഞ്ഞു. ഒബ്ജക്റ്റ് മോഡാക്കി ഇവിടെ ഒരു കട്ട് ആഡ് ചെയ്യണം. ഷിഫ്റ്റ് പിടിക്കുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഇൻസേർട്ട് എഡ്ജ് ലൂപ്പ് ടൂൾ എടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇതിൻ്റെ നേർക്കൊരു എഡ്ജ് ഇട്ട് കൊടുത്തല്ലേ. അപ്പോൾ കണ്ടോ, ഈ ഒരു എഡ്ജാവും നമ്മളിപ്പോൾ ഇട്ട് ടോപ്പ് വ്യൂവിൽ പോയാണ് ഇട്ടത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയാണ് കാണാൻ പറ്റിയത്. നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് കണ്ടോ, ഇതാണ് ആ എഡ്ജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫേസ് ആക്കുക. ഫേസ് ആക്കിയിട്ട് ഈ രണ്ട് ഗ്യാപ്പിൻ്റെ ഇടയ്ക്ക് രണ്ട് ഫേസ് നിപ്പുണ്ട്. അതായത് നമ്മളിപ്പോൾ സൂം ചെയ്ത് വെച്ചു, ഇവിടെ ഒരു ഫേസ് നിപ്പുണ്ട് അല്ലേ. ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്ന് വലിച്ചു കൊണ്ടുവന്ന ആ ഒരു ഫേസ് ഉണ്ട് ഇവിടെ. ആ ഫേസ് സെലക്ട് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യണേ. ഡ്രാഗ് ചെയ്ത് കളയരുത്, താഴത്തതൊക്കെ ഡിലീറ്റ് ആയിപ്പോവും. ക്ലിക്ക് ചെയ്ത് ആ ഫേസ് സെലക്ട് ചെയ്യുക, അതിന് ഡിലീറ്റ് ബട്ടൺ കൊടുക്കുക, ഡിലീറ്റ് ആവും. ഇനി ഇപ്പുറത്തെ സൈഡിലും അതുപോലെ. നമ്മളിപ്പോൾ കട്ട് ആഡ് ചെയ്തതിൻ്റെ ഈ ഭാഗത്തായിട്ട് ഉൾഭാഗത്തായിട്ടൊരു ഫേസ് ഉണ്ടാവും. ആ ഫേസ് നമ്മൾ പതുക്കെ സെലക്ട് ചെയ്യുക, ഡിലീറ്റ് കൊടുക്കുക. ക്ലിയർ ആയല്ലോ. ഡിലീറ്റ് കൊടുത്തു. ഇനി നേരെ നമ്മുടെ ടോപ്പ് വ്യൂവിൽ വരിക. ടോപ്പ് വ്യൂവിൽ വന്നിട്ട് അത് ഈ ഒരു സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യുക. ആ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഈ ഫേസ് പിടിച്ചാൽ മതി കേട്ടോ. ഈ സൈഡിലുള്ള ഫേസ്, ആ ഫേസും ഷിഫ്റ്റ്, ഈ ഫേസും ഈ കുഞ്ഞു ഫേസ്, ഈ കുഞ്ഞു ഫേസ് വേണ്ട, ഇതിത്രയും സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഡബ്ല്യു പ്രസ് ചെയ്ത് ഉള്ളിലേക്ക് മൂവ് ചെയ്ത് വയ്ക്കുക. കുറച്ച് ഉള്ളിലേക്ക് കയറിപ്പോ അല്ലേ, കുറച്ചുകൂടെ വെളിയിലേക്ക് വരണം. ലെവലായല്ലോ, ഏകദേശം ലെവലായിട്ടുണ്ട്. ഇനി ഈ ചെറിയ ചരിവ് പ്രശ്നമല്ല, ഒരുപാട് വലിയ ചരിവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ. ഇനി ഞാൻ ഈ കൊണ്ടുവന്നിട്ട് ഇവിടെ ഗ്യാപ്പ് ഉണ്ടല്ലേ, ഈ ഗ്യാപ്പിനെ നമ്മൾ മെർജ് ചെയ്യാൻ പോവാണ്. ഉള്ളിലുള്ള ഫേസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, വെർട്ടെക്സ് എടുക്കുക. വെർട്ടെക്സ് എടുത്തിട്ട്
ഈ രണ്ട് വെർട്ടെക്സ് സെലക്ട് ചെയ്യുക, ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഷിഫ്റ്റ് പിടിച്ച് അടുത്തടുത്ത് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക. ഇതിപ്പോൾ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം. ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തു, കുത്തനെ വെച്ച് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യല്ലേ, ഇങ്ങനെ കുത്തനെ വെച്ചിട്ടാണ് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുന്നതെങ്കിൽ താഴത്തതും കൂടെ ചിലപ്പോൾ സെലക്ട് ആയിപ്പോകും. അതായത് നമ്മളിപ്പോൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും, ഇപ്പോൾ കുറച്ച് കയറ്റി ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഉണ്ടോ അടിയിലത്തെ സെലക്ട് ആയിരിക്കുന്നുണ്ടോ, ഒരു മഞ്ഞ കളറിൽ സെലക്ഷൻ വന്നിരിക്കുന്നുണ്ടോ, ഓക്കെ. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്യരുത്, നമ്മൾ കുറച്ചൊന്ന് ചരിച്ച് വയ്ക്കുക. അപ്പുറത്ത് വേറെ വെർട്ടെക്സ് ഒന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക. ഇതാണ് മെർജിൻ്റെ ടൂൾ, മെർജിൻ്റെ ടൂൾ ഇതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് പിടിക്കുക, റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ഇതിനകത്ത് മെർജ് വെർട്ടെക്സസ് ഉണ്ടോ, അങ്ങനെ ചെയ്യാൻ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതാ ഈ ടൂൾ ക്ലിക്ക് ചെയ്താലും മതി. ഇവിടെ ഞാനൊന്ന് സൂം ചെയ്ത് വെച്ചിട്ട് അത് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ടല്ലേ, ഞാൻ മെർജ് കൊടുത്തു കണ്ടോ, ഇവിടെ ക്ലിക്ക് ചെയ്തു, ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തു, മെർജ് കൊടുത്തു, ഇവിടെ താഴെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തു, മെർജ് കൊടുത്തു, ഇതിനകത്തും അതുപോലെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക, മെർജ് കൊടുക്കുക. ഇപ്പോൾ ഇതൊരു ക്ലോസ്ഡ് ഏരിയ ആയി അല്ലേ, ക്ലോസ്ഡ് ഏരിയ ആയി. ഇപ്പോൾ ചോരന് കട്ടിങ് കനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കണം. സെൻറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡോറൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കട്ടിയുള്ള ലൈനിൻ്റെ അടുത്ത് വെച്ചിട്ട് ഇൻസെർട്ട് എഡ്ജ് കൊടുക്കുക. ചരിച്ചും അതുപോലെ ഈ ഭാഗത്ത് ഇതിൻ്റെ സെൻറ്റർ എവിടെയാണെന്നുള്ളത് നമുക്ക് കറക്റ്റ് സെൻറ്റർ ആക്കി വെച്ചാലേ അറിയാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ വേണ്ട, ഇതിൻ്റെ ലൈൻ സെൻറ്റർ ലൈൻ ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ഫ്രണ്ടിലോട്ട് നീക്കി വയ്ക്കാം. ഡബ്ല്യൂ അടിക്കുക, ഡബ്ല്യൂ പ്രസ് ചെയ്തതിന് ശേഷം ഫ്രണ്ടിലേക്ക് നീക്കി വയ്ക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടായിരുന്നോ പിവറ്റിൻ്റെ സ്ഥാനം എവിടെയാന്ന് നോക്ക്. ഈ ഫുൾ ഒബ്ജക്റ്റിൻ്റെ നടുക്കല്ലേ വരേണ്ടത്, പക്ഷെ നമ്മൾ ഈ ചുവരിന് വേണ്ടിയിട്ട് ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് അതിൽ നിന്നാണ് ബാക്കിയുള്ളതെല്ലാം ചെയ്തു പോയതല്ലേ. നമ്മൾ ഫേസ് മോഡിൽ നിന്നുകൊണ്ടല്ലേ എക്സ്ട്രൂഡ് ചെയ്ത് പോയേ ആണല്ലോ. തിരിച്ച് വീണ്ടും ഒബ്ജക്റ്റ് മോഡിൽ വരുമ്പോഴത്തേക്ക് പിവറ്റിൻ്റെ സ്ഥാനം പഴയതുപോലെ ഇവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇതിന് ഈ പിവറ്റിൻ്റെ സ്ഥാനം ഇതിൻ്റെ സെൻറ്ററിൽ വരണമെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ചെയ്ത ഈ കമ്പൈൻ അതായത് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ സെൻറ്ററിൽ വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മോഡിഫൈക്കകത്ത് സെൻറ്റർ പിവറ്റ് കൊടുക്കുക. ക്ലിയർ ആയല്ലോ. ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് വെച്ചുകൊണ്ട് മോഡിഫൈക്കകത്ത് സെൻറ്റർ പിവറ്റ് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ സെൻറ്ററിൽ വന്നു. ഇനി നേരെ ടോപ്പ് വ്യൂവിൽ വരിക. ടോപ്പ് വ്യൂവിൽ വന്നുകൊണ്ട് നമ്മളിതിനെ നീക്കി കണ്ടോ, അത് നമ്മുടെ ലൈൻ സെൻറ്റർ ഇതല്ലേ. ടോപ്പ് വ്യൂവിൽ വന്നിട്ട് ഇതിനെ നീക്കിയിട്ട് കണ്ടോ, ആ പിവറ്റിൻ്റെ രണ്ട് ഈ ലൈനും വന്ന് എൻഡ് ചെയ്യുന്ന ആ ഒരു ഭാഗം കണ്ടോ, ആ ഭാഗമാണ് അതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. സൂം ചെയ്ത് വെച്ചിട്ട് നല്ല സൂം ചെയ്യുക. നല്ല സൂം ചെയ്ത് വെച്ചിട്ട് കണ്ടോ, അതിൻ്റെ നടുക്കൊരു പോയിന്റ് വരുന്നുണ്ടോ, ആ പോയിന്റ് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക. ക്ലിയർ ആയോണ്ടോ, കറക്റ്റ് സെൻട്രലായിട്ടായിരിക്കുന്നത്. സ്പേസ് അടിച്ചു പുറത്ത് വന്നു, സ്പേസ് അടിച്ച് പുറത്ത് വന്നു. ഓക്കെ, ഇനി നമുക്ക് സൈഡിൽ നിന്നുകൊണ്ട് ഈ ഒരു കട്ടൂടെ ആഡ് ചെയ്യണം. നമ്മുടെ ചരിവിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഇൻസെർട്ട് എഡ്ജ് ആഡ് ചെയ്തു, അത് ഇവിടെ ഒരു കട്ട് ആഡ് ചെയ്തല്ലേ. ഈ കട്ട് അപ്പുറത്ത് പാസ് ചെയ്ത് പോകില്ല, അപ്പുറത്തെ സൈഡിൽ വരില്ല. ബോക്സിൽ നമ്മൾ ഒറ്റ തവണ ഇവിടെ ആഡ് ചെയ്തപ്പോൾ തന്നെ കറങ്ങി അപ്പുറത്ത് പോയായിരുന്നു അല്ലേ. ഇത് അടിയിൽ വേറെ ഫേസ് ഇല്ല കേട്ടോ, അടിയിൽ വേറെ ഫേസ് ഇല്ലാത്തതുകൊണ്ടാണ് അപ്പുറത്ത് വരാത്തത്. അപ്പോൾ അപ്പുറത്തും അതേ സ്ഥാനത്ത് നമ്മളൊരു കട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, കട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഈ മുകളിലുള്ള എഡ്ജുകൾ അല്ലേ, മുകളിലുള്ള എഡ്ജുകളോ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് വെർട്ടെക്സ് സെലക്ട് ചെയ്യുക. വെർട്ടെക്സ് സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുന്ന സമയത്ത് മുകളിലുള്ള കംപ്ലീറ്റ് വെർട്ടെക്സ് സെലക്ട് ആവും. അങ്ങനെ ഉയർത്താൻ പറ്റും മുകളിലേക്ക്. ഇതിന് ചരിവ് വന്നാണ്ടോ, ഇങ്ങനെ നമുക്ക് വീടിൻ്റെ ചരിവ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഇനി നേരെ സൈഡ് വ്യൂവിൽ വന്നേ. സൈഡ് വ്യൂവിൽ വരുമ്പോഴത്തേക്ക് ഈ ചരിവ് വന്ന് എവിടെ അവസാനിക്കുവാണ്, ഈ ചുവരിൻ്റെ ഉൾഭാഗത്ത് അവസാനിക്കുവാണ്. എനിക്കത് സൈഡ് വരെ അതിൻ്റെ ചരിവ് വരണപ്പോൾ ഈ വെർട്ടെക്സ് കൂടെ സെലക്ട് ചെയ്യുക കണ്ടോ. ഷിഫ്റ്റ് പിടിച്ച് രണ്ട് വെർട്ടെക്സ് സെലക്ട് ചെയ്തു, ഡ്രാഗ് ചെയ്താണ് സെലക്ട് ചെയ്തത്, സെലക്ട് ചെയ്ത് ഉയർത്തി വെച്ചു. അപ്പോൾ ഈ ചരിവ് കറക്റ്റ് ആയോണ്ടോ, ക്ലിയർ ആയില്ലേ, ഒബ്ജക്റ്റ് മോഡിലാക്കി കണ്ടോ. നമ്മൾ ഇതൊരു ബോക്സ് വെച്ച് സിമ്പിളായിട്ട് ചെയ്തു, ഇത് കുറച്ച് എക്സ്ട്രൂഡൊക്കെ ചെയ്ത് ചുറ്റി വന്നു, കുറച്ച് ടൈം എടുക്കും. ഓക്കെ, ഇനി ഞാൻ എനിക്കിതിനകത്ത് എന്ത് വയ്ക്കണം, വാതിൽ വേണം, ജനാല വേണം. ഇനി ഇങ്ങനെ ചെയ്തു വെച്ചതിന് ശേഷം എനിക്ക് വീണ്ടും തോന്നുവാണ് എനിക്കിതിൻ്റെ ഫ്രണ്ടിലെ വീതി അത്ര പോരാ, കുറച്ചുകൂടെ വീതി വേണമായിരുന്നു. കാരണം നമ്മൾ ജനാലയും ഇപ്പം ഇതിൻ്റെ കേസിൽ നമ്മളിവിടെ വാതിലും വെച്ച് ജനാലയും വയ്ക്കുന്ന സമയത്ത് ഈ ഒരു സ്പേസ് നമുക്ക് കിട്ടില്ല കണ്ടോ, ഈ ഒരു ഗ്യാപ്പ് നമുക്കിവിടെ കിട്ടില്ല. അപ്പോൾ നമുക്കിതിനെ കുറച്ചുകൂടെ വീതി വേണമെന്ന് തോന്നി. ഇപ്പോൾ വീതി കൂട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, വെർട്ടെക്സ് എടുക്കുക, ഈ സൈഡിലുള്ള കംപ്ലീറ്റ് വെർട്ടെക്സ് അങ്ങ് സെലക്ട് ചെയ്യുക. കംപ്ലീറ്റ് വെർട്ടെക്സ് സെലക്ട് ചെയ്തതിന് ശേഷം എനിക്ക് എത്ര വീതിയാണോ വേണ്ടത് ആ വീതിക്കനുസരിച്ച് വയ്ക്കുക. ഇത് നമ്മൾ ഈ താഴത്തെ ഗ്രിഡിനനുസരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്.
നമുക്ക് അറിയാൻ പറ്റും. കുറച്ച് കണ്ടോ, ഇത്രയും ഗ്രിഡിന് കയറ്റി വയ്ക്കാം. ഇവിടെ എത്ര, ഒന്ന് രണ്ട് മൂന്ന് ഗ്രിഡ് ഉണ്ട്, ഇങ്ങോട്ട് ഒന്ന് രണ്ട് മൂന്ന് ഗ്രിഡ് ഉണ്ട്. അപ്പോൾ രണ്ട് സൈഡും കറക്റ്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഒരു വാതിൽ വെച്ച് കഴിഞ്ഞാൽ ആ ജനാലയും വെച്ചിട്ട് ബാക്കി കുറച്ച് ഏരിയ സൈഡിലോട്ട് കിട്ടും. ക്ലിയർ ആയല്ലോ? ഓക്കെ, ആ ഇനി നമുക്ക് ഇതിൻ്റെ റൂഫ് ചെയ്യണം. റൂഫ് എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെവാ കണ്ടോ, റൂഫ് കുറച്ച് പുറത്തേക്ക് തള്ളിയാണ് നിൽക്കുന്നത്. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ ചുവര് നനയാൻ പാടില്ല. അപ്പോൾ ഈ സൈഡ് കുറച്ച് പുറത്തേക്ക് തള്ളി നിൽപ്പുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലേക്കും തള്ളലുണ്ടാവും, ബാക്കിലേക്കും തള്ളലുണ്ടാവും, ആ സൈഡിലേക്കും തള്ളലുണ്ടാവും. കുറച്ച് ഇറക്കിയാ വരയ്ക്കേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സ്പേസ് അടിച്ച് നേരെ ടോപ്പിൽ പോവാം. നേരെ ടോപ്പിൽ പോകുമ്പോൾ ഇതാണ് അതിൻ്റെ വീടിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് അല്ലേ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. അതായത് ഞാനിപ്പോൾ ഇതിവിടെ സെലക്ട് ചെയ്ത് വെർട്ടെക്സ് സെലക്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇതെന്ന് പറയുന്നത് വീടിൻ്റെ ടോപ്പ് ഈ മുനമ്പാണ് അല്ലേ. ഇവിടെ നിന്ന് ഒരു മടക്ക് താഴേക്കും ഒരു മടക്ക് ഇങ്ങോട്ടും ആ വരേണ്ടത്. അപ്പോൾ നമ്മളിവിടെ നോക്കുക, മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് എനിക്ക് എത്ര തള്ളൽ വേണം, ഒരു രണ്ട് ഗ്രിഡിൻ്റെ തള്ളൽ പുറത്തേക്ക് ഇടാം അല്ലേ. ഒരു രണ്ട് ഗ്രിഡിൻ്റെ തള്ളൽ ഞാൻ ഇവിടെ ഇടുവാണ്. ഇവിടെ അതുപോലെ ഒരു രണ്ട് ഗ്രിഡിൻ്റെ തള്ളലിടും, ഇവിടെയും അങ്ങനെ ഇടും, ഇങ്ങോട്ടും രണ്ട് ഗ്രിഡിൻ്റെ തള്ളലിടുവാണ്. ബോക്സ് എടുക്കുക, ബോക്സിനെ സ്കെയിൽ ചെയ്യുക. സ്കെയിൽ ചെയ്ത് നമ്മുടെ ആ തള്ളൽ എങ്ങനെയാണ്, ടോപ്പ് വ്യൂവിൽ നിന്നുകൊണ്ടാണ് വരയ്ക്കുന്നത്. ആ രണ്ട് ഗ്രിഡിൻ്റെ തള്ളൽ നമ്മളിവിടെ കൊടുത്തു. അതിൻ്റെ വീതി, വീടിൻ്റെ ചുവരിൻ്റെ പുറമെ, വീടിൻ്റെ ചുവരിൻ്റെ പുറമെ ഒരു രണ്ട് ഗ്രിഡിൻ്റെ തള്ളൽ കൊടുത്തു. ഇങ്ങനെ വരച്ചു വെച്ചു. വരച്ചു വെച്ചിട്ട് പിന്നെ സ്പേസ് അടിച്ച് ഇവിടെ വരിക. ഇവിടെ വരുമ്പോൾ ഇതിപ്പോൾ ഒരുപാട് വീതിക്കായിരിക്കണം, എനിക്ക് ഇത്രയും വീതി വേണ്ട. ഞാൻ ഇതിനെ ഒന്ന് സ്കെയിൽ ചെയ്ത് വീതിയൊക്കെ നന്നായിട്ട് കുറച്ചു, വീതിയൊക്കെ നന്നായിട്ട് കുറച്ചു. എന്നിട്ട് വീണ്ടും സൈഡ് വ്യൂവിൽ പോവുക, സ്പേസ് അടിക്കുക, സൈഡ് വ്യൂവിൽ വരിക. സൈഡ് വ്യൂവിൽ വന്ന് ഡബ്ല്യു കൊടുത്ത് ഇതിനെ നേരെ മുകളിലേക്ക് ഉയർത്തി കൊണ്ടുപോവുക. സൂം ചെയ്ത് നേരെ മുകളിലേക്ക് ഉയർത്തി കൊണ്ടുപോയി ഇതെവിടെ വച്ചു. ഇവിടെ ഒരു എഡ്ജ് കുറച്ച് മാറി നിൽക്കുവാണ്. ഡബ്ല്യു കറക്റ്റ് സെന്ററിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുവാണിത്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് സെന്റർ ആക്കി എടുക്കണം. മതി, ആ സെന്റർ ആക്കിയാൽ മതി, ഇത്രയും മതി. ഓക്കെ, ആ ഇനി നമ്മൾ ഈ കൊണ്ടുവച്ചില്ലേ, മുകളിൽ കൊണ്ടുവച്ച ആ ഷേപ്പിന്റെ നടുക്കായിട്ട് ഒരു കട്ടാടിയ ഇൻസർട്ട് എഡ്ജ്, ഷിഫ്റ്റ് പിടിച്ച് റൈറ്റ് ക്ലിക്ക് കൊടുത്ത് ഇൻസർട്ട് എഡ്ജ് ആണ്. അവിടെ ഒരു കട്ട് കൊടുത്ത് കണ്ടോ, അവിടെ കട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട. വെർട്ടെക്സ് എടുക്കുക, രണ്ട് സൈഡിലുള്ള വെർട്ടെക്സ് സെലക്ട് ചെയ്യുക, ഡബ്ല്യു പ്രസ് ചെയ്യുക, നേരെ താഴ്ത്തി കൊണ്ടുവരിക. താഴ്ത്തി ആ മുകളിലത്തെ ലൈൻ, ആ ചരിവ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ വീടിൻ്റെ, ആ ചരിവിനനുസരിച്ച് വയ്ക്കുക. കണ്ടോ, അപ്പോൾ ഇത്രയും തള്ളൽ കുറച്ച് കൂടുതലാണ്. ഇനി ഇങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് സ്കെയിൽ ചെയ്യാം. ആറ് കൊടുക്കുക. കണ്ടോ, ഞാൻ ഒന്ന് സ്കെയിൽ ചെയ്തു. ഫ്രണ്ടിലേക്ക് കിടന്നോട്ടെ, കാരണം ഫ്രണ്ടിലേക്ക് സാധാരണ നമ്മൾ കൂടുതൽ കൊടുക്കും അല്ലേ, കൂടുതൽ തള്ളൽ കൊടുക്കും. പടിയിലൊന്നും വെള്ളം നനയാതെ കൂടുതൽ തള്ളലിട്ടായിരിക്കും കൊടുക്കുന്നത്. ഇനി തള്ളൽ അത്രയും വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സൈഡ് വ്യൂവിൽ വന്നിട്ടേ അത് കുറയ്ക്കാൻ പറ്റുള്ളൂ. സൈഡ് വ്യൂവിൽ വന്നിട്ട് വെർട്ടെക്സ് എടുക്കുക, വെർട്ടെക്സ് സെലക്ട് ചെയ്യുക, സെലക്ട് ചെയ്തിട്ട് ഡബ്ല്യു പ്രസ് ചെയ്ത് എനിക്ക് ഇത്രയും നീളം വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കേസിൽ നമ്മൾ ഇതിൻ്റെ നടുക്ക് പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. പിവറ്റിൻ്റെ ഞാൻ ആദ്യത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞായിരുന്നു, പിവറ്റിൻ്റെ ആരോയിൽ പിടിച്ച് മൂവ് ചെയ്യാവൂ എന്ന് പറഞ്ഞു. നമ്മൾ ഏതെങ്കിലും വ്യൂവിൽ നിൽക്കുന്ന സമയത്ത് നമുക്കിതിനെ, ഇപ്പം ഞാൻ ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ ചരിഞ്ഞല്ലേ വരുള്ളൂ, മുകളിലോട്ട് പിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചരിഞ്ഞേ പോവുള്ളൂ. എനിക്ക് ഈ ഒരു ലൈനിനനുസരിച്ച് നമുക്ക് പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നടുക്ക് പിടിച്ചിട്ട് കണ്ടോ, അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ട് വയ്ക്കാൻ പറ്റും. നടുക്ക് പിടിച്ച് കഴിഞ്ഞാൽ ഏത് ആക്സിസിൽ വേണമെന്നുണ്ടെങ്കിലും എനിക്ക് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ കണ്ടോ, ഇഷ്ടത്തിനനുസരിച്ച് പിടിച്ച് വയ്ക്കാൻ പറ്റും. അപ്പോൾ അവിടെ ഞാൻ ചെറിയൊരു തള്ളലേ കൊടുത്തുള്ളൂ. നമ്മുടെ വീടിൻ്റെ റെഫറൻസിലെടുത്ത്, റെഫറൻസിനെടുത്ത വീടിന് ഈ ഒരു തള്ളലേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമ്മളൊരു തള്ളൽ കൊടുത്ത് വെച്ചു. ക്ലിയർ ആയോണ്ടോ? പ്രൂഫായില്ലേ? ഇനി എന്താണ്, ജനാല വേണം, വാതിൽ വേണം. അപ്പോൾ ജനാലയും വാതിലും കൂടെ ചെയ്തതിന് ശേഷം നമ്മൾ അതിനുള്ള ഹോളും കൂടെ ഇട്ടിട്ട് നമ്മൾ ഇന്ന് നിർത്തുവാണ്. അടുത്ത ദിവസമായിരിക്കും ബാക്കി ക്ലാസ് വരുന്നത്. ഓക്കെ, ഇനി ഞാൻ ജനാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ബോക്സ് ഞാൻ അവിടെ നിന്ന് ഇങ്ങ് എടുത്തു. ഇവിടെ വയ്ക്കുക, ജനാല എവിടെയൊക്കെയാണ് വേണ്ടത് അത് നമ്മൾ ആദ്യം അങ്ങ് പ്ലേസ് ചെയ്യുക. ഞാൻ ഇവിടെ വെച്ച് വരണം. കൺട്രോൾ ഡി കൊടുത്തതിന് ശേഷം ഒരു കോപ്പി എടുത്ത് ഞാൻ
അതാ ഇപ്പുറത്തെ സൈഡിൽ വെച്ചു. ഞാൻ ഫ്രണ്ട് വ്യൂവിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ഓരോ സമയവും വ്യൂ ഏതാണെന്നുള്ള ചെക്ക് ചെയ്തോളണം. ഞാൻ പറയാൻ വിട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ വ്യൂ ചെക്ക് ചെയ്തോളണം. അപ്പോൾ ഞാൻ ഇവിടെയും ഒരു ഗ്യാപ്പ് ഇട്ട് വെച്ചു. ഓക്കെ, ഓക്കെ, രണ്ട് സൈഡിലും ഇവിടെയും ഇവിടെയും ഏകദേശം ഒരേ കണക്കിന് ഗ്യാപ്പ് വരത്തക്ക രീതിയിൽ വേണം വയ്ക്കാൻ. അളവൊന്നും എടുക്കേണ്ട കാര്യമില്ല, കാരണം അതിനകത്ത് അളന്നിട്ട് വലിയ അളക്കാൻ പറ്റില്ല. നമുക്ക് മെഷർമെന്റ് ഇല്ല, റൂളർ എന്ന് പറയുന്ന ഒരു സാധനം ഇതിനകത്ത് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അളക്കാൻ പറ്റില്ല. ഓക്കെ, രണ്ട് ജനാല വെച്ചു. ജനാല വയ്ക്കുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കുന്നത്, ഇപ്പോൾ പുറത്തേക്ക് ആയിരിക്കുന്നത്, എനിക്ക് ഇതിനകത്തേക്ക് കയറ്റി വയ്ക്കണം അല്ലേ, ബൂളിയൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കയറ്റി വെച്ചിട്ടായിരിക്കും ബൂളിയൻ ചെയ്യുന്നത്. അപ്പോൾ ആ രണ്ട് ജനാലയായി. ഇനി എനിക്ക് വാതിൽ വേണം അല്ലേ. അപ്പോൾ വാതിലിന് വേണ്ടിയിട്ട് ഇതിൻ്റെ തന്നെ ഒരു കോപ്പി എടുക്കാം. ജനാലയുടെ തന്നെ ഒരു കോപ്പി എടുത്തു. കോപ്പി എടുത്ത് കൺട്രോൾ ഡി ആണ് കോപ്പി. കോപ്പി എടുത്തിട്ട് വാതിലിന് വേണ്ടിയിട്ട് ഞാൻ കറക്റ്റ് സെൻറ്ററിൽ കൊണ്ടുവച്ചിട്ടുണ്ടോ. ഞാൻ ഈ സെൻറ്റർ ലൈൻ ഇട്ടത് എന്തിനാണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, കൊണ്ടുവച്ചു. വെർട്ടെക്സ് എടുക്കുക. ആ വെർട്ടെക്സ് വെച്ചിട്ട് വാതിലിനെ, വാതിൽ എന്ന് പറയുമ്പോൾ താഴെ തീർത്ത് ചേർത്ത് വിടണ്ട, കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടേക്കുക, കാരണം താഴെ ചെറിയൊരു സ്റ്റെപ്പ് പോലെ കിടന്നോട്ടെ. ഓക്കെ, ഇനി വീതി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വീതിയും കൂടെ ആഡ് ചെയ്യാം. ഒബ്ജക്ട് മോഡൽ ഇട്ടിട്ട് ഞാൻ രണ്ട് സൈഡിലോട്ടൊന്ന് സ്കെയിൽ ചെയ്തിരുന്നാൽ മതി. 6 കൊടുക്കുക. അത് ഇങ്ങനെ സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡിലോട്ടൊന്ന് സ്കെയിൽ ആവും. കുറച്ച് വാതിലിന് കുറച്ച് വീതി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കിടന്നോട്ടെ. ഓക്കെ, അപ്പോൾ ഇനി ജനാല ഇത്രയും അങ്ങ് ഈ ഇവിടുത്തെ ഗ്യാപ്പും ഇവിടുത്തെ ഗ്യാപ്പും തമ്മിൽ വ്യത്യാസമുണ്ടല്ലേ. നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഗ്യാപ്പ് വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പ് ഇതും ഇതും യൂണിഫോം ഗ്യാപ്പ് ആക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആക്കാം. നമ്മുടെ ഇമേജിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഇമേജിൽ ഇതും ഇതും യൂണിഫോം ഗ്യാപ്പാണ്, ഏകദേശം യൂണിഫോം ഗ്യാപ്പാണ്. അപ്പോൾ നമുക്ക് ആ യൂണിഫോം ഗ്യാപ്പിലാക്കി വയ്ക്കാം. ഇതിനെ കുറച്ചുകൂടെ ഡബ്ല്യു പ്രസ് ചെയ്ത് ഞാനിങ്ങോട്ട് നീക്കി വെച്ചുണ്ടോ. അപ്പോൾ ഇതും ഇതും വലിയ പ്രശ്നമില്ലാത്ത ഒരേപോലത്തെ ഗ്യാപ്പായി ഉണ്ടോ. ക്ലിയർ ആയില്ലേ. ആ, ഇനി ഇതിനെ ഈ ഷേപ്പിനെ ഇതിനെ മൂന്നെണ്ണത്തിനെയും സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് ഉള്ളിലേക്ക് കയറ്റി വയ്ക്കുക. ഓക്കെ, ഉള്ളിലേക്ക് കയറ്റി വെച്ചു. ഞാൻ ഈ ടോപ്പ് ഒന്ന് മാറ്റി വയ്ക്കുവാണേ തൽക്കാലത്തേക്ക്. ആ ടോപ്പ് മാറ്റുന്നതിന് മുമ്പ് ടോപ്പിനെ മോഡിഫൈക്കകത്ത് ഫ്രീസ് ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുക. ടോപ്പ് അവിടെ വെച്ചുകൊണ്ട് തന്നെ ഫ്രീസ് ട്രാൻസ്ഫോർമേഷൻ കൊടുത്തതിന് ശേഷം മാറ്റി വയ്ക്കുക. അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. മാറ്റി വെച്ചു. മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കയറ്റി വെച്ചത് കേട്ടോ. കയറ്റി വെച്ചു. കയറ്റി വെച്ചതിന് ശേഷം സെലക്ട് ചെയ്യുക ആദ്യം ചോര, രണ്ടാമത് ഒബ്ജക്റ്റ്. സെലക്ട് ചെയ്തതിന് ശേഷം മെഷീനകത്ത് എന്ത് കൊടുക്കുക, ബൂളിയനകത്ത് ഡിഫറൻസ് കൊടുക്കുക. കണ്ടോ പോയതുണ്ടോ. ഇനി സെലക്ട് ചെയ്യുക, വാതിൽ സെലക്ട് ചെയ്തു, മെഷീനകത്ത് ബൂളിയനകത്ത് ഡിഫറൻസ് വാതിലായി ഉണ്ടോ. ഇനി അടുത്ത് ഇതിൻ്റെ ഒരു കോപ്പി എടുത്ത് വെച്ചിരിക്കുക. കൺട്രോൾ ഡി കൊടുത്തൊരു കോപ്പി വെച്ചിരിക്കുക. കാരണം എന്തെന്നറിയാവോ, ഇപ്പോൾ നമ്മൾ ബൂളിയൻ കൊടുക്കുന്ന സമയത്ത് ഉള്ളിൽ വയ്ക്കുന്ന ഷേപ്പ് അങ്ങ് കട്ടായി പോവുകയാണ്. അപ്പോൾ എനിക്ക് ബാക്കിൽ ഒരു ജനാല വയ്ക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ അളവിനുള്ളൊരു ബോക്സ് വീണ്ടും ഇതിനകത്തൊക്കെ വെച്ച് നമ്മൾ അളന്നൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ ആദ്യമേ ഒരെണ്ണം കോപ്പി എടുത്തിട്ട് കഴിഞ്ഞാൽ വാതിലിൻ്റെ ഒരെണ്ണം കോപ്പി വയ്ക്കേണ്ടതായിരുന്നു. അപ്പം കോപ്പി എടുത്ത് വെച്ചിരുന്നാൽ നമുക്ക് എളുപ്പമാണ്. ഞാൻ ഇതിൻ്റെ കോപ്പി എടുത്ത് വെച്ചു. എടുത്ത് വെച്ചതിന് ശേഷം ഇത് ആദ്യം ചോര സെലക്ട് ചെയ്തു, രണ്ടാമത് ജനാലിൻ്റെ ഷേപ്പ് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം മെഷീനകത്ത് ബൂളിയൻ ഡിഫറൻസ്. ക്ലിയർ ആയല്ലോ. ആ, ഇനി ഞാൻ എന്തിനാണ് റൂഫ് മാറ്റിയ സമയത്ത് ഫ്രീസ് ട്രാൻസ്ഫോർമേഷൻ കൊടുത്തില്ലേ, മോഡിഫൈക്കാത്ത ഫ്രീസ് ട്രാൻസ്ഫോർമേഷൻ കൊടുത്തില്ലേ, അതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റൂഫ് സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ആട്രിബ്യൂട്ട് എഡിറ്റർ അല്ലേ ഇത്, ഇതിനെ നമ്മൾ ആട്രിബ്യൂട്ട് എഡിറ്റർ അല്ലെങ്കിൽ ചാനൽ എഡിറ്റർ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. ഈ ഒരു ഏരിയയ്ക്ക് കൺട്രോൾ എ കൊടുക്കുമ്പോൾ ഇതിൻ്റെ രണ്ട് മോഡിലോട്ട് പോകാൻ പറ്റും. ഒരു കൺട്രോൾ എ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെയും വരും, വീണ്ടും ഒരു കൺട്രോൾ എ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയും വരും. കണ്ടോ, കൺട്രോൾ എ, കൺട്രോൾ എ, രണ്ട് മോഡുണ്ട്. ഇത് ഒരു മിനിമൈസ് മോഡും, ഇത് കൺട്രോൾ എ കൊടുക്കുമ്പോൾ അതിൻ്റെ കുറച്ച് എക്സ്പാൻഡഡ് ഒരു മോഡും വരും കേട്ടോ. അപ്പോൾ കൺട്രോൾ എ കൊടുക്കുക. കൺട്രോൾ എ കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രീസ് ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ എല്ലാ വാല്യൂവും നോർമൽ ആവും അല്ലേ. എല്ലാ എന്താണ, എല്ലാ ഓപ്ഷനും നോർമലാവും. എന്നിട്ട് ഞാൻ ഇതിനെ നീക്കി വെച്ച സമയത്ത്, ഇതിനെ ഞാൻ നീക്കി വെച്ച സമയത്താണ് ഇസഡിനകത്ത് വാല്യൂ മാറിയത്. ഞാൻ ഇവിടെ നിന്ന് മാറ്റിയിട്ട് വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വയ്ക്കുന്ന സമയത്ത്, മാനുവലായിട്ട് പിടിച്ച് വയ്ക്കുന്ന സമയത്ത് കുറച്ചൊക്കെ വ്യത്യാസം വരും അല്ലേ. ഞാനിപ്പോൾ ഫ്രണ്ട് വ്യൂവിൽ ഒന്ന് വേണ്ട, ഞാൻ പിടിച്ചു വെച്ചതിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഞാൻ ഇങ്ങനെ വന്നിട്ട് ഓരോ വ്യൂവിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതേസമയം ഞാൻ ഫ്രീസ് ട്രാൻസ്ഫോർമേഷൻ വച്ചിട്ട് കൊടുത്തതിന് ശേഷമാണ് മാറ്റിയതെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ വന്ന് 0 ടൈപ്പ് ചെയ്താൽ മതി, തിരിച്ചു വന്ന് കറക്റ്റായിട്ട് പ്ലേസ് ആയിക്കോളും. കണ്ടോ, ക്ലിയർ ആയില്ലേ. സ്പേസ് അടിക്കുക, മാറ്റുക. അപ്പോൾ ഇതങ്ങ് ഡിലീറ്റ് ചെയ്യുക. വീടായില്ലേ, വീടിൻ്റെ ഒരു ബേസിക് ഷേപ്പ് ആയിട്ടുണ്ടല്ലേ. നമ്മൾ കളറൊന്നും കൊടുത്തിട്ടില്ല,
കളറൊന്നും ഇതിനകത്ത് കളറൊന്നും കൊടുത്തിട്ടില്ല. കളറൊക്കെ കൊടുക്കുന്നത് ഇനി കുറേ ക്ലാസ്സുകൾ കഴിയണം. കുറേ ക്ലാസ് കഴിഞ്ഞാലേ നമുക്ക് കളറിലോട്ട് വരുള്ളൂ. നമ്മളിപ്പോൾ ചെയ്യുന്നത് മോഡലാണ്, മോഡലിംഗ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മോഡലിംഗിൽ ഇന്ന് നമ്മൾ പഠിച്ച ടൂൾ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പഠിച്ചത് ഇൻസെർട്ട് എഡ്ജും ബൂളിയൻ ടൂളുമാണ്. ഇൻസെർട്ട് എഡ്ജും ബൂളിയൻ ടൂളുമാണ്. പിന്നെ പിന്നെ വേറെ ഒരു ടൂൾ പഠിച്ചായിരുന്നല്ലോ, മോഡിഫൈക്കാത്ത ഫ്രീസ് ട്രാൻസ്ഫോർമേഷൻ. പിന്നെ സെന്റർ പിവറ്റ്. സെന്റർ പിവറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റിൽ അതിന്റെ പിവറ്റ്, പിവറ്റ് എന്ന് പറയുമ്പോൾ ആരോ മാർക്കില്ലേ, അത് സെന്ററിൽ വരാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ നമ്മൾ ഫ്രീസ് ട്രാൻസ്ഫോർമേഷൻ കൊടുത്തു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പഠിച്ചത്. ഇനി ഇതിന്റെ ബാക്കി ക്ലാസ് അടുത്ത ദിവസങ്ങളിൽ, രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമായിരിക്കും അടുത്ത മായയുടെ ക്ലാസ് വരുന്നത്. രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. ഓക്കേ.